ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത്? പക്ഷേ വലിയ വില കൊടുക്കേണ്ടി വന്നാലോ? പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. പുകവലി നിങ്ങൾക്ക് ദോഷകരമാണ്, അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും. പുകവലിക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. അലാം അടിച്ചു പതിവുപോലെ. ഇപ്പൊ 8 മണി, അതായത് 8 AM. ഇനി അത് 9 ആവും, 10 ആവും, എല്ലാം പതിവുപോലെ. ബോറിംഗ് റുട്ടീൻസ്.
സമയത്തിന്റെ പിന്നാലെയാണ് എല്ലാവരും. പതിവായി പോകുന്ന വണ്ടി, പതിവ് നേരം, പതിവ് വഴികൾ, പതിവായി കാണുന്നവർ, പതിവായി പുഞ്ചിരിക്കുന്നവർ, പതിവായി മുഖം തിരിച്ച് നടക്കുന്നവർ, ആരും ഒരു പതിവും തെറ്റിക്കുന്നില്ല. What, sir? Time is money. We have to give it on time. We have a deadline. Make it fast. Otto? Otto? Go fast. No, no. പറഞ്ഞാ പറഞ്ഞ സമയത്ത് നടത്തണം. അതിനല്ലേ നമ്മളൊരു സമയം ഫിക്സ് ചെയ്തിരിക്കുന്നത്. എത്ര നേരമാണ് കാത്തു നിൽക്കുന്നത്? സമയത്തിനൊരു വിലയില്ലേ നിങ്ങൾക്ക്? ബാക്കി വെച്ചോ. ഇതാ മാത്രം തന്നെ അല്ലാതെ തല്ലിപ്പൊളി കഥകൾ തല്ലിപ്പൊളി ചെയ്താ തല്ലിപ്പൊളി സഹിക്കാൻ പറ്റുന്നില്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? പറഞ്ഞതൊക്കെ ചെയ്ത് ബെല്ലടിച്ച് പിന്നെ പയ്യെ തട്ടി മുട്ടിന്റെ ശക്തി കൂടിയപ്പോ തട്ടിന്റെ ശക്തി അല്പം കൂടിപ്പോയെന്നാ ക്ഷമിക്ക്. നീ എന്റെ മുറിയിലോട്ട് ഇടിച്ചു കയറുന്ന എന്തിനാ? ഉടനെ ടോയ്ലറ്റ് പോയില്ലെങ്കിൽ പ്രശ്നം. ബക്കറ്റ് വെള്ളം തൂക്കിക്കൊണ്ട് പോകാനുള്ള അവസ്ഥയിലല്ലണ്ണ. പിന്നെ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്നൊക്കെ പെമ്പിള്ളാരും നോക്കുമ്പോൾ നമ്മൾ ഈ ബക്കറ്റും പിടിച്ചോണ്ട് ഓടുന്നതാണ്ട് അണ്ണനെ മോശമല്ല. അണ്ണനെ മാർക്ക് എനിക്കെന്തോന്ന് മോശം. എനിക്ക് ഓഫീസിൽ പോണം, ഇന്ന് റിവ്യൂ മീറ്റിംഗ് ഉള്ള. വിനീതം പിള്ള ടൈമിന് റിവ്യൂ മീറ്റിംഗിന് ചെന്നാലേ ശ്രീകുമാരി അമ്മയ്ക്ക് ഹാർട്ട് അറ്റാക്ക് അടിക്കും. വെറുതെ എന്തിനാണ്? പോത്താ, നീ പുറത്തോട്ട് വാ. എന്നാ പിന്നെ എന്റെ മുറിക്ക് കൂടെ ഒരു ടോയ്ലറ്റ് പണി. നിന്റെ മുറിയാ? ഓസിലിവിടെ കയറി താമസിക്കുന്ന പോലെ അവന്റെ ഒരു അവകാശവാദം. അണ്ണാ, ഇന്നലെ രാത്രി തീപ്പന്തത്തിന് വേണ്ടി ഒരു ഫോട്ടോഷൂട്ട് ആയിരുന്നു. നമ്മുടെ MLA രാജേന്ദ്രകുമാറിനായിട്ടുള്ള പണിയാ. ന്യൂ കേരള ലോഡ്ജിലെ ഒരു സെറ്റപ്പ്. ആ പെണ്ണിനെ കണ്ടാലുണ്ടല്ലോ അണ്ണാ, പറഞ്ഞാ വിശ്വസിക്കില്ല. നമ്മുടെ സ്റ്റുഡിയോയിൽ വിളിച്ച് നന്നായി ലൈറ്റപ്പ് ചെയ്ത് ഒരു പിക്ചർ എടുത്താലേ വനിതാ രത്നത്തിന് കവറടിക്കാം. അമ്മാതിരി സാധനത്തിന് സ്റ്റുഡിയോ കേറ്റിയ, പിന്നെ സ്റ്റുഡിയോ എന്നും ഈ വീട്ടിൽ നിന്ന് നീ ഔട്ടാ. ആ എന്തോന്നാണ് ഇത്? പെണ്ണുങ്ങളുമായിട്ടാണ് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. കുളിച്ചോ പല്ലുവച്ചോ എന്നൊക്കെ ആരറിയാൻ. റിവ്യൂ മീറ്റിംഗ് നന്നായിട്ട് നടക്കണേ. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. ഗുഡ് മോർണിംഗ് മാം. തുഷാര സീറ്റിലില്ലേ? എല്ലാവരും റിവ്യൂ മീറ്റിംഗിനായിട്ട് കോൺഫറൻസ് റൂമിലേക്ക് പോയല്ലോ മാം. ഓ, യെസ് മാം. ഒരു കോൾ ഉണ്ട്. ആക്ടർ ജയരാജാണ്. തിളങ്ങി വരുന്ന താരമെന്ന് പറഞ്ഞ് നമ്മുടെ ലേറ്റസ്റ്റ് ഇഷ്യൂയിൽ ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. കണക്ട് ചെയ്യൂ. ആളല്പം ദേഷ്യത്തിലാണ്. വിനീതം പിള്ളയെ ആദ്യം ചോദിച്ചത് ഇല്ലാന്ന് പറഞ്ഞപ്പോ മാഡത്തിനെ കണക്ട് ചെയ്യാൻ പറഞ്ഞു. കണക്ട് ചെയ്തോളൂ. യെസ് മാം. ഗുഡ് മോർണിംഗ് മിസ്റ്റർ ജയരാജ്. അതെ, വിനീത് ഞങ്ങളുടെ സ്റ്റാഫ് റിപ്പോർട്ടറാണ്. ഐ എം സോറി 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 എക്സ്ട്രീംലി സോറി. എല്ലാവരും മീറ്റിംഗിന് വെയിറ്റ് ചെയ്യുന്നു. വിനീത് എത്തിയോ? എത്തിക്കോളൂ. അയാൾ ആ പുതുമുഖ നടൻ ജയരാജിന്റെ ഇന്റർവ്യൂവിൽ അച്ഛന്റെ പേര് തെറ്റിച്ചാണ് എഴുതിയിരിക്കുന്നത്. പറയാൻ ഇനി ബാക്കിയൊന്നുമില്ല. മാഡം, ഈ ജയരാജിന്റെ അപ്പൻ ഒഫീഷ്യലായിട്ട് തങ്കപ്പമ്പിള്ളയാണ്. പക്ഷെ ശ്രീകാര്യ രത്നാകരൻ എന്ന നാടക നടന്റെ പേരാ വിനീത് എഴുതിയിരിക്കുന്നത്. അടുത്ത ഇഷ്യൂവിൽ തിരുത്തു കൊടുക്കാന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ വിനീതിന്റെ കൈയും കാലും തല്ലി ഓടിക്കും, ഈ ഓഫീസിന് തീയിടും എന്നൊക്കെയാ ഭീഷണി. ജയരാജിന്റെ അമ്മ പണ്ട് നാടകത്തിലൊക്കെ ഉണ്ടായിരുന്ന. ജയരാജിന്റെ ശരിക്കുള്ള അപ്പൻ വിനീത് എഴുതിയ ശ്രീകാര്യ രത്നാകരനാണെന്ന ശ്രുതി നേരത്തെ ഉണ്ട്. അത് തന്നെ വനിതാരത്ന മാഗസിൻ അച്ചടിച്ച് വന്നാല് അയാൾ പിന്നെ ചൂടാവായിരിക്കോ? ഓ മൈ ഗോഡ്. നമ്മള് മനഃപൂർവ്വം ജയരാജനെ അപമാനിക്കാൻ ശ്രമിച്ചതാണോ എന്ന് ചോദിച്ച് വേറെയും കോളുകൾ ഉണ്ടായിരുന്നു മാം.
മാഡം, ഇതിനു മുമ്പുള്ള ഇഷ്യൂലും വിനീതൻ പിള്ളയുടെ ആർട്ടിക്കിളിനെ പറ്റിയിട്ടുള്ള കംപ്ലൈന്റ് വന്നതാണ്. ദാറ്റ്സ് റൈറ്റ്. ഹൗ കാൻ എ പേഴ്സൺ മേക്ക് ദ സെയിം മിസ്റ്റേക്ക് എവറി ടൈം? ആള് ഭയങ്കര കെയർലെസ് ആ മാഡം. അതെങ്ങനാ? ആകാശം ഇടിഞ്ഞു വീണാലും വിനീതൻ പിള്ളയ്ക്ക് ഒരു കൂസലും ഉണ്ടാവില്ല. ആ ഇടിയങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു നയനാന്റെ സ്റ്റോറി എപ്പത്തൊട്ട് ചാർട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാ? ഇന്ന് പോകാം, നാളെ പോകാം എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവാ. മാം, ആ ബിന്ദു നയനാൻ ഇന്നലെയും വിളിച്ചിരുന്നു, അവരവിടെ വെയിറ്റ് ചെയ്യാണ്, എപ്പോ വരുമെന്ന് ചോദിച്ചു. മാം, നമ്മൾ എന്തെങ്കിലും പറഞ്ഞ സപ്പോസ് റിമൈൻഡ് ചെയ്താൽ പോലും പുള്ളിക്കാരൻ അതൊന്നും ഇഷ്ടമല്ല. Enough. Now let us discuss some other topic. ബ്ലോക്കില്ലാത്ത വഴി നോക്കിയാ ഇതിലേ വന്നത്. അതെ, ഞാനൊന്ന് പോയി നോക്കിട്ടു. ഏ കറിയാച്ചൻ ഇവിടെ ഇരിക്ക, ഇനി വെറുതെ പോയി ആരെങ്കിലും ആയിട്ട് ഉടക്കാൻ നിക്കണ്ട. ഞാൻ അങ്ങനെ ആവശ്യമില്ലാതെ ആരുമായിട്ട് ഉടക്കാറില്ല. ഉവ്വ ഉവ്വ, കൊറേ കഥകൾ റോസി ആന്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഓ അവിടെ കിടോ. സാറിന്റെ കാറിലെ പെട്രോൾ തീർന്നുപോയി, അത് വാങ്ങിച്ചോണ്ട് ഒഴിച്ചാലെ കാർ എടുക്കാൻ പറ്റൂ. ഞാൻ ആ ജോലി ചെയ്തോണ്ടിരിക്കുകയാണ്. സാറിന് അത്ര തിരക്കാണെങ്കിൽ പോയി ഒഴിച്ചിട്ട് സാറ് വണ്ടി മാറ്റിയിട്ടുള്ളൂ, അതുവരെ ഞാൻ ഫോൺ അടിച്ചോളാം. സോറി കേട്ടോ. ഒരു ഫോൺ അടിക്കാരൻ. ഒന്ന് വേഗം ഒഴിക്കടോ, നടു റോഡിൽ നിന്നിട്ട് ഒരുത്തന്റെ പെട്രോൾ ഒഴിക്കും. നടു റോഡിൽ നിന്ന് പെട്രോളിലേ ഒഴിക്കുന്നല്ലാതെ ഈ കണ്ട ട്രാഫിക് ബ്ലോക്ക് ഒക്കെ ഉണ്ടാക്കിയിട്ട് തർക്കുത്തരം പറയുന്നോടാ? വേണ്ട, തർക്കിക്കുന്നില്ല. പ്രായമായവരോട് ബഹുമാനത്തോടെ പെരുമാറണമെന്ന എന്റെ അമ്മ പഠിപ്പിച്ചിട്ടുള്ള. ആർക്കടോ പ്രായത്, എന്റെ പ്രായം എത്രയാണ് തനിക്കറിയടോ? എത്രയായാലും എന്നോട് ക്ഷമിക്കണം ചെറുപ്പക്കാരാ. ഇതിപ്പോ ശരിയാക്കി തരാം. ഇന്നിപ്പോ നേരത്തെ ആയോ? പല്ലേക്കാനും കുളിക്കാനോ ഒന്നും നിന്നില്ലായിട്ട്, അതുകൊണ്ട് നേരത്തെ ഇങ്ങെത്തി. റിവ്യൂ മീറ്റിംഗ് എന്തായി? അതെപ്പോഴേ കഴിഞ്ഞു. അത് സാരമല്ല, പക്ഷെ സാറുള്ള വേറൊരു കേസ് ഉണ്ടായിട്ടുണ്ട്. എന്താ? ആ യുവനടൻ ജയരാജന്റെ ഇന്റർവ്യൂവിൽ അച്ഛന്റെ പേര് ശ്രീകാര്യ രത്നായറിനാ താൻ എഴുതിയിരിക്കുന്നത്. അത് അവന്റെ അമ്മയുടെ രഹസ്യക്കാരനാ. യഥാർത്ഥ അച്ഛൻ വേറെയുണ്ട്, ഒരു തങ്കപ്പൻ പിള്ള. അയ്യോ, കുഴപ്പമായോ? കുഴപ്പമായി. കുഴപ്പമാണെങ്കിലും എഴുതിയത് സത്യമായിരുന്നില്ലേ? ആ കുഴപ്പത്തിന്റെ പേരിൽ പിള്ളക്കൊരു ഇരിട്ടടി ഉറപ്പാ. ഹായ് ശരണ്യ, ജോളി, ഗുഡ് മോർണിംഗ് സാറാ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഹായ് ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഹലോ തുഷാരാ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഈ വനിതാരത്നങ്ങളൊക്കെ റിവ്യൂ മീറ്റിംഗിൽ എന്നെ ഇട്ട് കുടഞ്ഞിരിക്കും. വൺ ബൈ വൺ ആയിട്ട് ഓരോന്നിന്റെയും തുലിയിടിക്കാം. പക്ഷെ വേണം, അംഗബലം കുറവുള്ളപ്പോൾ യുദ്ധത്തിന് പോകരുതെന്ന് അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. സോ മിസ്റ്റർ വിനീതൻ പിള്ള, കൂൾ ഡൗൺ. ഹലോ, സോറി, ഞാൻ തന്നെ മാം. ഓക്കെ ഓക്കെ. ദൈവമേ, എന്താ വിനീതി കാണിച്ചു വെച്ചിരിക്കുന്നേ? നോൺസെൻസ്. എന്നെ ഈ ഓഫീസിൽ എത്താൻ തനിക്ക് ഉദ്ദേശമില്ലേ? ഒരാളെ ഇന്റർവ്യൂ ചെയ്യുമ്പോ മിനിമം പാലി. വിനീതൻ പിള്ള അല്ലേ? നമ്മളാരെ? ഞാനാരെങ്കിലും ആവട്ടെ, അതല്ലേ ഇയാളുടെ പേര്? വിനീതം പിള്ളയല്ല, വിനീത് എൻ പിള്ളയ്, വിനീത് നാനു പിള്ളയെ. അച്ഛന്റെ പേര് പഴയതാണെങ്കിൽ വിനീത് ഇപ്പോഴും മോഡേണാ. ലക്ഷ്മി എടുത്തിയുടെ മകൻ. ഞാൻ പാർക്കിങ്ങിലേക്ക് തിരക്ക് പോവായിരുന്നു, അപ്പോഴേക്ക് ലിഫ്റ്റ് കയറി കൊണ്ട് പോകുന്നുവല്ലേ. തന്നാട്ടെ, വാ. ഇതാര്? എന്നെവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ. വിനീതേട്ടൻ പുറത്തു പോകണോ? ലിറ്റിൽ മിസ് സൺഷൈന്റെ പ്രോഗ്രാം ചാർട്ട് ചെയ്യാൻ വേണ്ടി മീറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും വേണമെന്നാ മാഡം പറഞ്ഞിരിക്കുന്നത്. എത്ര മണിക്കാ തുടങ്ങാറായി? മീറ്റിംഗ് തുടങ്ങാൻ ഹാഫ് ആൻ അവർ ആവും. വന്നേക്കാ. ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, പിന്നെ പല്ലും തേച്ചിട്ടില്ല. താരാപഥം ഇനി മുതൽ ഈ മാഗസിനാക്കാൻ പോവാ. പ്രിന്റിംഗ് നിർത്തും, പലരുടെയും പണിയും പോകും. പക്ഷെ കല്യാണിക്ക് വനിതാരത്നത്തിന്റെ ചുമതല മാത്രല്ലേ കൊടുത്തിട്ടുള്ളൂ?
എല്ലാം മകൾക്ക് വിട്ടുകൊടുത്ത് ശ്രീകുമാരി അമ്മ റിട്ടയർ ലൈഫിലേക്ക് പോകുന്നു എനിക്ക് തോന്നുന്നില്ല. അത് കല്യാണിയാണോ? പിന്നല്ലാതെ ഇനി അവളാ ഈ സ്ഥാപനം നോക്കി നടത്താൻ പോകുന്നത്. ലണ്ടനിലിരുന്ന് വനിതരാത്ത് മൊത്തം സ്റ്റൈല് മാറ്റിയതാ. ഇനി ചിൽഡ്രൻസ് മാസിനും ഹെൽത്ത് മാസിനും ഒക്കെ മാറും. മിനിമം സ്റ്റാഫ്, മാക്സിമം ക്വാളിറ്റി, അതാ ലണ്ടൻ സ്റ്റൈൽ. ഓ, ലണ്ടനിൽ പോയി പഠിച്ച പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ അഹങ്കാരം വരുമോ? അതെ, ഓഫീസിൽ വന്നുള്ള ഈ പല്ലുതേപ്പും കുളിയൊക്കെ അധികകാലം ഉണ്ടാവില്ല വിനീതേട്ടാ. കല്യാണിയുടെ നോട്ടം വന്ന് വീഴും. ആ നോട്ടം വന്ന് വീണ് കഴിഞ്ഞു മോളെ. പിള്ളയുടെ കുളി കഴിഞ്ഞില്ലേ? പിള്ളേരെ പാടിക്കൊണ്ടിരിക്കുവോ പിന്നെ? ബിജുവേ, ഓ കഴിക്കാൻ എന്താ ഉള്ളത്? ഊണെടുത്താലോ സാറേ, റെഡിയാ? പന്ത്രണ്ടായാലേ ആകുന്നുള്ളു. ആ എടുത്തോ. മോനെ വിനീതേ. ജോർജ് ഏട്ടാ, ഇത്ര കാലമായി കണ്ടിട്ട്, എപ്പോ വന്നു? ഞാൻ കുറച്ചു നേരമേ ഉള്ളൂ. VRS ചട്ടപ്രകാരമാണല്ലോ എന്നെ പിരിച്ചുവിട്ടത്. കിട്ടാനുള്ള ഒരാനുകൂല്യങ്ങളും എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ കുറച്ച് പേപ്പർ വർക്കുകളുണ്ട്, അത് ശരിയാക്കാനായിട്ട് വന്നതാ. മാനേജ്മെന്റിലെ വലിയ അഴിച്ചുപണികളല്ലേ നടക്കാൻ പോകുന്നത്? അതിന്റെ ഏരയല്ലേ ഞാനും. വീട് മോടിയാക്കുമ്പോ പഴയ സാധനങ്ങൾ എടുത്ത് പുറത്ത് കളയുന്നത് പോലെയാ നമ്മുടെ കാര്യം. ഈ പടി കയറുമ്പോ ഇപ്പോഴും ചങ്കിൽ ഒരു പടച്ചിലാ. 10-30 കൊല്ലം ജോലി ചെയ്തതല്ലേ. നീ ഫ്രീ ആകുമ്പം പറ നമുക്കൊന്ന് കൂടണം. ഞാൻ സ്മോൾ അടി നടത്തിയിട്ട് 5-6 കൊല്ലായില്ലേ. അതൊക്കെ എനിക്കറിയാൻ മേലേ. എന്നാലും ജോർജ് ചേട്ടന് വേണ്ടിയിട്ട് ഒന്ന് കൂടണം. എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഈ ഓഫീസില് എന്നോട് ഇച്ചിരി സ്നേഹവും അനുകമ്പയൊക്കെ കാണിക്കുന്നത് നീയാ. അതാ കൂടും, കൂടിയിരിക്കും, കഴിക്കും, കഴിച്ചിരിക്കും, അത് മതി. ബിജുവേ, എന്തോ എടാ മീൻ മറത്തില്ലേ? ആക്ച്വലി ലിറ്റിൽ മിസ് സൺഷൈൻ എന്ന ഈ ടൈറ്റിൽ ഈ പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്നത് തന്നെ ഫാമിലി ആകർഷിക്കാനാണ്. 5-10 ഇടയ്ക്ക് പ്രായമുള്ള പെൺകുട്ടികളുടെ ഒരു ടാലന്റ് ടെസ്റ്റ്. ഇതില് ഡാൻസ്, പാട്ട്, സ്റ്റോറി ടെല്ലിംഗ്, പോയട്രി, ക്വിസ്, ഇത് കൂടാതെ കുട്ടികളുടെ ഒരു ഫാഷൻ ഷോ, ഇവയൊക്കെ ഉണ്ടാവും. ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന കുട്ടിക്ക് 10 ലക്ഷം രൂപ സമ്മാനം. അത് ഇത്തിരി കൂടുതലല്ലേ? കൂടുതലാണ്. അത് തന്നെയാണ് ഇതിന്റെ മെയിൻ അട്രാക്ഷൻ. കേരളത്തിലെ വീട്ടമ്മമാരെ വീഴ്ത്താൻ നമുക്ക് പ്രൈസ് മണി കൂട്ടിയേ പറ്റൂ. എല്ലാ വീടുകളിലും വനിതാരത്നവും ലിറ്റിൽ മിസ് സൺഷൈനും ഒരു ടോക്ക് ആണ്. വിഷ്വൽ മീഡിയയുടെ വളർച്ച നമ്മൾ കാണാതിരിക്കരുത്. വി ഷുഡ് ഫൈറ്റ് വിത്ത് ദം. കല്യാണി ലണ്ടനിൽ നിന്ന് പറഞ്ഞ ചില മാറ്റങ്ങൾ പരീക്ഷിച്ചപ്പോ തന്നെ നമുക്ക് സർക്കുലേഷൻ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോ അവിടുത്തെ പഠിപ്പും ജോലിയൊക്കെ വിട്ടുവന്ന നിലയ്ക്ക് മലയാളത്തിലെ നമ്പർ 1 പബ്ലിഷേഴ്സ് ആയി മാറാൻ നമുക്ക് പറ്റും. പക്ഷേ അതിന് നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് എനിക്ക് വേണം. ഇപ്പോ ഈ പ്രോഗ്രാം തന്നെ ഒരു ഇവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ചില കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഡ്യൂട്ടി ഉണ്ടാവും. ഓക്കെ, വിൽ ഹാവ് അനദർ മീറ്റിംഗ് ടുമോറോ. യു ആർ സോ ഇറസ്പോൺസിബിൾ. ഓഫീസിൽ ഇത്ര അർജന്റ് മീറ്റിംഗ് നടക്കുമ്പോ നിങ്ങൾ എവിടെ കറങ്ങി നടക്കുന്നേ? ആൻസർ മീ, വേർ വർ യു? എവിടെയായിരുന്നു? സോറി, വന്ന് കേറിയില്ല, അതിനു മുമ്പ് ഷോ തുടങ്ങി. എടാ, ഈ ആഴ്ചയിലാകെ 4 പാസ്പോർട്ട് ഫോട്ടോയും ഒരു ആൽബം സെറ്റിംഗേ നടന്നിട്ടുള്ളൂ. കറണ്ട് ബില്ല് മാത്രം കൂടുകയും ചെയ്തു. കറണ്ട് ബില്ല് കൂടും. മാത്തം ചേട്ടൻ ഉച്ചവർക്ക് മുഴുവൻ ഇവിടെ അല്ലേ, ഏച്ചി ഫുള്ളായിട്ടിട്ട്. നീ കണ്ടിട്ടുണ്ടോടാ, സ്കൂള് വിട്ട് 3 മണിക്ക് എത്തുമ്പോ സ്റ്റുഡിയോക്കുള്ളിൽ നല്ല തണുപ്പായിരിക്കും. എടാ മാത്ത, നിനക്കൊരു ജോലി എന്ന് വിചാരിച്ചിട്ടാണ് പൂട്ടാനിരുന്ന ഈ സ്റ്റുഡിയോ ഞാൻ പറഞ്ഞിട്ട് ഭാസ്കരേട്ടൻ നിലനിർത്തുന്നത്. അത് ലാഭത്തിൽ നടത്തി കാണിച്ചു കൊടുത്താലാണ് അത് നടത്താൻ ഏൽപ്പിച്ച നിനക്കും നിന്നെ റെക്കമെന്റ് ചെയ്ത് എനിക്കും ഒരു വില ഉണ്ടാകുന്നത്. അണ്ണ ഒരു സെക്കൻഡ്, ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ച ആശാന്റെ കുതികാലി വെട്ടുന്ന ഈ ദ്രോഹി പറയുന്നത് കേട്ടിട്ടാണ് അണ്ണൻ എന്നെ അഡ്വൈസ് ചെയ്യുന്നത്? അങ്ങനെ എന്റെ ആശാനവനൊന്നും നോക്കണ്ട, ഞാനേ നെറ്റില് വിക്കിയോ നോക്കിട്ടാ ഫോട്ടോ എടുക്കാൻ പഠിച്ചേ. വിക്കിയോ? ഏത് വിക്കി? യു കെ വിസയ്ക്ക് ഒരു ഫോട്ടോ എടുക്കാനാ. രണ്ടു പേർക്കും വേണോ? ഇല്ല, എനിക്ക് മാത്രം മതി. ഇരിക്കൂ. അങ്ങോട്ട് മാറിയിക്കണം. ഇത് യു കെ വിസയ്ക്ക് വേണ്ടിയാ. അതിന് ചില ചട്ടങ്ങളൊക്കെ ഉണ്ട്. ചുമ്മാ പാസ്പോർട്ട് ഫോട്ടോ എടുക്കുന്ന പോലെ ഒന്നുമല്ല. സാധാ പാസ്പോർട്ട് ഫോട്ടോ ഒന്നും ഞാൻ എടുക്കാറില്ല. ഏൽപ്പിക്കും. ഇതിപ്പോ കുട്ടി യു കെക്ക് പോവല്ലേ. ചിൻ പൊസിഷൻ കറക്റ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ യു കെ വിസ റിജക്ട് ആവും.
രാവിലെ പോരെ. രാവിലെ അമ്മേ അമ്മേ വാ. അയ്യോ വെച്ചോളൂ വെച്ചോളൂ വായിച്ചോളൂ വായിച്ചോളൂ. ഇന്ന് പത്രക്കാർക്ക് ഏതോ കോപ്പറേറ്റിന്റെ പാർട്ടി ഉണ്ടല്ലോ ലേമഡിനിൽ. നിനക്കെങ്ങനെ അറിയാം? പത്രക്കാര് ടീംസിനെ കുറെ എനിക്കും അറിഞ്ഞുകൂടെ അണ്ണ. നമ്മുടെ രഞ്ജു പറഞ്ഞു മനോരമയിലെ അണ്ണൻ പോകുന്നില്ലേ പാർട്ടി? വെറുതെ ബോറടി. എന്നാ നമുക്കൊരു സിനിമയ്ക്ക് പോയാലോ? സ്മോളും ഗേൾസും അണ്ണന് ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ടാ പാർട്ടി ബോറടിക്കുന്നത്. ആ പാസിംഗ് തന്നെ ഞാൻ എന്റെ ബോറടി മാറ്റട്ടെ. 100 എടുത്തേ ഓട്ടോ കാശിന്. നിനക്ക് ഓട്ടോ കാശ് എന്ന് വെള്ളം അടിപ്പിച്ചിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? നാണം കിട്ടവനെ. ചേട്ടായി, ഹൗ ഡു യു ടോളറേറ്റ് ഹിം? അല്ല, എങ്ങനെ സഹിക്കുന്നു? മൈ ഫേറ്റ്, എന്റെ വിധി. അപ്പൊ നമുക്ക് സിനിമയ്ക്ക് പോയാലോ? നീ പറഞ്ഞ പോലത്തെ അത്ഭുതമൊന്നും ഇതിലില്ലല്ലോ. ഇന്റർവെൽ ആയല്ലേ ഉള്ളു, ഇനി അങ്ങോട്ടാ രസം മുഴുവൻ. നോക്കാം. കാപ്പി വേണ്ടല്ലോ. ഭാസ്കർ പിടിച്ച് കാപ്പിയാ? ഒരു ഐസ്ക്രീം പറഞ്ഞ ചേട്ടായി, ബ്ലാക്ക് കറന്റ്. ഹലോ അമ്മ, ഞാനിപ്പോ ട്യൂഷൻ മാഷിന് എടുത്താ. സ്റ്റുഡിയോ അടച്ചോ മാഷെ വിളിച്ചു പറഞ്ഞു കുറച്ച് ഡൗട്ട്സ് ഉണ്ടെന്ന്. അത് പഠിച്ചോണ്ടിരിക്ക. ഇല്ലില്ല, ഒരു 3:45 അതിനുള്ള എത്തിക്കോളാം. ഓക്കെ ഓക്കെ. 3:45 കൊണ്ട് എന്റെ സിനിമ കഴിയോ? ഭയങ്കര സംഭവങ്ങൾ ഉള്ളതല്ലേ. ചേട്ടാ, ഈ സിറ്റി ബോണം റോട്ടപ്പല്ലേ ആണെങ്കി? എന്നിട്ടെന്താ ചേട്ടാ ഈ ഫ്രണ്ട്സ് ഒന്നും ഇല്ലാത്ത? ആര് പറഞ്ഞു എനിക്ക് ഫ്രണ്ട്സ് ഇല്ലെന്ന്? എനിക്ക് ഒരുപാടുണ്ട്. മാതൃഭൂമിയിലെ ശ്രീകാന്ത്, മലയാള മനോരമയിലെ ഉണ്ണി ഒക്കെ എന്റെ ഫ്രണ്ട്സാ. അതല്ല, ഗേൾ ഫ്രണ്ട്സ്. ഗേൾ ഫ്രണ്ട്സാ? ചുമ്മാ ഒരു നേരം പോക്കിനെ. നേരം പോക്കിനോ? ഡാ ഐസ്ക്രീം കഴിക്കടാ, സിനിമ അടങ്ങാറായി. ഗേൾ ഫ്രണ്ട്സ് എന്റെ മൂക്കിൽ ഒറ്റ ഒടിച്ചെന്നാണ്ടല്ലോ. ലിറ്റിൽ മിസ് സൺഷൈൻ, ആ പേരെന്തായാലും ഹിറ്റായി. വീടുകളിൽ മാത്രമല്ല സ്കൂളുകളിലും റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അത്രേ. ഗുഡ്, ഐ ആം പ്രൗഡ് ഓഫ് യു മൈ ചൈൽഡ്. പക്ഷേ എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം വേണമെങ്കിൽ എഫിഷ്യന്റ് അല്ലാത്ത യൂസ്ലെസ് ഫെലോസിനെ നമ്മൾ ഒഴിവാക്കുക തന്നെ വേണം. അവര് വേണമെങ്കിൽ ഫ്രീലാൻസ് ചെയ്യട്ടെ, ആർട്ടിക്കിൾസ് കൊള്ളാമെങ്കിൽ നമുക്ക് വാങ്ങാം. വിൽ ജസ്റ്റ് പേ ദം. ശ്രീകുമാരി തന്ന ലിസ്റ്റിലുള്ള എല്ലാവരെയും പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ നമ്മൾ ഒഴിവാക്കിയില്ലേ, പിന്നാരാ? വിനീതുമായിട്ടാ ഇവക്ക് പ്രോബ്ലം. വിനീതിന്റെ പേര് താൻ ആ ലിസ്റ്റിൽ തന്നിരുന്നോ? അവൻ കുഴപ്പക്കാരനൊന്നും അല്ല, എക്സ്പീരിയൻസ്ഡും ആണ്. അമ്മ മാത്രമേ അയാളെ സപ്പോർട്ട് ചെയ്യുന്നുള്ളൂ, ബാക്കി എല്ലാവർക്കും കംപ്ലൈന്റാ. ലക്ഷ്മിയടത്തിയുടെ മകനല്ലേ നാരായണേട്ടാ? ലക്ഷ്മിയടത്തിയോട് എനിക്കൊരു വാക്കുണ്ട്, കടപ്പാടുണ്ട്. എനിക്ക് മാത്രമല്ല, ഈ പത്രസ്ഥാപനത്തിന് തന്നെയുണ്ട്. ഇത്രക്ക് ദേഷ്യം വരാൻ അയാൾ എന്ത് ചെയ്തു നിന്നെ? സ്വന്തം ജോലിയിൽ ആത്മാർത്ഥത കാണിക്കാത്തവരെ എനിക്കിഷ്ടമല്ല, അത്ര തന്നെ. മാത്രമല്ല, വനിതകളുടെ കൂട്ടായ്മയും വ്യക്തിത്വ വികാസവും ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ഈ ബിന്ദു നൈനാൻ എന്നും ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ബിന്ദു നൈനാന്റെ നേതൃത്വത്തിലുള്ള ഈ പഞ്ചായത്ത് ഭരണ സമിതി പാവപ്പെട്ട കർഷക തൊഴിലാളികളുടെ കണ്ണീരൊപ്പാൻ എന്നും പ്രതിജ്ഞാബദ്ധമാണ്. ഏതൊരു പാവപ്പെട്ട തൊഴിലാളിയോടും സ്വന്തം സഹോദരങ്ങളോടെന്ന പോലെ സമഭാവനയോട് പെരുമാറാനാണ് ബിന്ദു നൈനാൻ ശ്രമിച്ചിട്ടുള്ളത്. എന്തരി കിടന്നിരിക്കണ എന്റെ അച്ഛന്റെ കുത്തുകൾക്കൂടെ കത്തിച്ച് വെച്ചിരിക്കണ. വെള്ളം തുറന്നുകൂടാ നിന്റെ അച്ഛന്റെ വകയാണ് വെള്ളം പൂട്ടാ വൈപ്പ്. എന്നൊന്നും എഴുതിയില്ലല്ലേ? എഴുതിക്കോളാം, എഴുതിക്കോളാം, മനസ്സിലുണ്ട് മനസ്സില്. അണ്ണന് നല്ല മെമ്മറിയാ. ഒരു വീഡിയോ ക്യാമറ കൊണ്ടു വരായിരുന്നു, ഒന്നും മറന്നുപോകാതെ എന്നെ തന്നെ കണ്ടുകൊണ്ട് എഴുതി എടുക്കാരുന്നല്ലേ. കുടുംബശ്രീയുടെ സ്വാധീനം നിങ്ങളുടെ പഞ്ചായത്തിൽ എങ്ങനെയാണ്? അല്ല, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കഴിഞ്ഞിട്ടില്ല. രാഷ്ട്രീയ മൂല്യച്യുതികളുടെ ഇരയായ ഈ ബിന്ദു നൈനാൻ. അതെ, ഈ ബിന്ദു നൈനാൻ ബിന്ദു നൈനാൻ എന്ന് ഇടയ്ക്കിടയ്ക്ക് പറയേണ്ട കാര്യമില്ല. സംസാരിക്കുമ്പോൾ സ്വന്തം പേര് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത് അല്പത്തരത്തിന്റെ ലക്ഷണമായിട്ടാണ് ഞങ്ങൾ പത്രക്കാര് കണക്കാക്കുന്നത്. ഒള്ളേന്നെ, അപ്പൊ പിന്നെ ചാനലിൽ ഓറു ഈ നേതാക്കന്മാര് മൊത്തം സ്വന്തം പേര് പറഞ്ഞു പറഞ്ഞാലേ കാര്യങ്ങൾ. അവര് വിവരദോഷികളാണെന്നുള്ള കാര്യം പൊതുജനങ്ങൾക്കറിയാം. അപ്പൊ ഞാനല്ലെന്ന്. താങ്ക്സ്, മനസ്സിലാക്കിയതിന് നന്ദി. മോനെ, ഈ ഡ്രസ്സി ഫോട്ടോ എടുത്തടാ. എപ്പോഴേ എടുത്ത്? എന്നാ പിന്നെ സാരി മാറ്റാ. ഈ ഇന്റർവ്യൂവിന് ഉടുക്കാൻ വേണ്ടി 4 സാരിയാണ് വാങ്ങി വെച്ചിരിക്കുന്നത്. ഇതൊന്നും എഴുതി കളയല്ലേ, ബന്ധത്തിന്റെ പുറത്ത് പറഞ്ഞതാണ് കേട്ടാ. എന്തടി ഒഴക്ക വിഴുങ്ങിയ പോലെ നിക്കണ, കൂലികളല്ലേ വാങ്ങിക്കണ, പോയി പണിയേ. എന്താ മാങ്ങാത്തലയാ, നിന്നെ വെയില തുടക്കാൻ വെച്ചിരിക്കണ, പോടാ. പിന്നെ കവർ ഫോട്ടോ അല്ലേ, പച്ച സാരിയായില്ല? പച്ച കവറിന് ബെസ്റ്റാ. ആ, നിങ്ങളുടെ കവർ പേജ് വന്ന് ഞാൻ ഒന്ന് പച്ച വിളിക്കട്ടെ മോനെ. കവറിനെ പറ്റിയ ഫിഗർ ഈ ബിന്ദുവിനെ ഞാൻ എന്താ വിചാരിച്ചിരിക്കുന്നത്? കവറടിക്കാനാണെന്ന് ഞാൻ ചുമ്മാ തട്ടിവിട്ടല്ലണ്ണ. പോയാലൊരു വാക്ക്, കിട്ടിയാലൊരു പഞ്ചായത്തല്ലണ്ണ. മോനെ മഞ്ഞ ആയാലോടാ? മഞ്ഞ ബെസ്റ്റാ, മഞ്ഞ ബെസ്റ്റാ.
Let's start the show. Number 1. ഒരു ഡ്യൂട്ടിയും കൊടുക്കണ്ടെന്നാ കല്യാണി മേഡം പറഞ്ഞത്. ബാഡ്ജും കൊടുക്കണ്ടത് അതവിടെ വെച്ചേക്ക്. എന്നോട് ഇത്രയും സ്നേഹമാണോ കല്യാണി മേഡത്തിന്? ഡ്യൂട്ടി ഇല്ലാത്തവർക്ക് അവിടെ ഇരുന്ന് പരിപാടി കാണാല്ലോ. ജോർജേട്ടോ നീ ഇരിക്കടാ. ഇതിനകത്ത് എന്താ പരിപാടി? ഇത് എന്റെ പേരക്കുട്ടിയാണോ? എന്താ മോളുടെ പേര്? ഞാൻ വിനീത് എൻ പിള്ളൈ. വനിതാ രത്നത്തിന് VRS എടുത്തു പോകുന്നോണ്ട് ഇങ്ങനെ ഒരു ഗുണമുണ്ടായി. അതുകൊണ്ട് എന്റെ പേരക്കുട്ടിക്ക് മത്സരിക്കാം. എന്റെ ഈശോയെ 10 ലക്ഷം എങ്ങനെ അടിച്ചാലുണ്ടല്ലോ. അടിച്ചാ ഞാൻ എന്റെ വ്രതം മുടക്കം. നമ്മൾ രണ്ട് Well, now it's time for the results. The most awaited moment has come. Ladies and gentlemen, our pageant queen is Neena Sebastian. ഈശോയെ Let's put our hands together for Little Miss Sunshine. ഓ എന്റെ പൊന്നുമോടെ. ഏയ് കൺഗ്രാറ്റുലേഷൻ. ആ മോള് നന്നായിട്ട് കളിച്ചു. എത്രയായി? 60 രൂപ. ഇതാ 50 രൂപ പിടിക്കും. ഇത് പറ്റില്ല, 10 രൂപ വേണം. എടാ 50 രൂപയെ കൊടുക്കാറുള്ളു ഇവിടെ. കളിക്കാതെ കാശ് എടുക്കും. അങ്ങനെ നീ പേടിപ്പിക്കേ. പേടിപ്പിച്ചു എന്നാലും കാര്യം പറഞ്ഞാ സമ്മാനം കിട്ടില്ല. അല്ലേലും ചുമ്മാ പേരും ചേർത്തങ്ങ് ഓടിപ്പോയാ സമ്മാനം മേടിച്ചങ്ങ് പോരാന്നാണ് വിചാരിച്ചത്. അതിന് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണം. എന്നാലും ലാസ്റ്റ് 5-ൽ എത്തി. എത്ര കുട്ടികളായിരുന്നു അല്ലേ? ഇവൾക്ക് മനഃപൂർവ്വം സമ്മാനം കൊടുക്കാത്തതാണ്. കുട്ടികൾ കൂടുതൽ ബ്രില്യന്റ് ആവുമ്പോ ജഡ്ജിമാർക്ക് അസൂയ വരും. അവർക്കുമില്ലേ മക്കള്? പിന്നെ അസൂയ അല്ലെങ്കിലും ഇതൊക്കെ വെറുതെ പബ്ലിസിറ്റിക്ക് വേണ്ടി നടത്തുന്നതല്ലേ. കറിയാച്ചൻ പറഞ്ഞ ഇവളെ പിരികേറ്റിട്ടാ ഞാൻ വിട്ടത് തന്നെ. ഓഫീസിൽ നിന്ന് വന്നിട്ട് ഇവിടെ ഇല്ലാണ്ട് ശ്വാസം മുട്ടിപ്പോയി ഞാൻ. കുളിച്ച വല്ലതും കഴിക്കാം. ഹോംവർക്ക് അല്ലേ നാളേക്ക്? ഹോംവർക്കൊക്കെ ഞങ്ങൾ ചെയ്തു. ഞങ്ങളോ? ഞങ്ങളല്ല, ഞാൻ. കണ്ണടിച്ചത് ഞാൻ കണ്ടു. റോസി ആന്റി, ഇവള് ഹോംവർക്ക് ചെയ്യുമ്പോ കറിയാച്ചനെ എന്നെ സഹായിക്കാൻ ചെന്ന എന്റെ സ്വഭാവം മാറൂട്ടോ. നിന്റെ സ്വഭാവത്തിന് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നത് നല്ലതാ അല്ലേ മീ കുട്ടി? വാ മോളെ. അയ്യോ മോളല്ല, വാ റോസി. വൈകുന്നേരം ഉണ്ടാക്കി ഉപ്പുമാവ് അങ്ങനെ തന്നെ ഇരിപ്പുണ്ട്, കൊണ്ടുവരട്ടെ? വേണ്ടെന്നേ. അതെ, ഞങ്ങള് ക്രിസ്ത്യാനികൾക്ക് ചോറും മീൻകറിയും വേണം. അത് അവിടെ ഉണ്ടാ? അതില്ല. അപ്പൊ വേണ്ട. ഏ പാണ്ഡുരംഗ്, ഏ ഓട്ടോറിക്ഷ ആനേക്ക സമയ തും കിധർതാ ഗാഡി ആനേക്ക സമയ നമ്പർ ലിഖ്ന ഉസ്ക നാം ഭി ലിഖ്ന സംജാ ജി സാബ്. ഹാ ചലോ 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 സബി ടൈം ചപ്പാത്തി കാത്ത. ഈ കല്യാണം ഉണ്ടല്ലോ, അവള് മിടുക്കിയ ബെസ്റ്റ്. അവിടെ വെച്ചു ഏതൊരാനും ഒന്ന് പ്രേമിക്കാൻ തോന്നുന്നൊരു ടൈപ്പാ, പക്ഷെ അഹങ്കാരിയ. എന്റെ ജോർജേട്ടാ, ഇവളുടെയൊക്കെ പിന്നെ ഈ വാലാന്റി അടങ്ങുന്ന ചില കോന്തന്മാരെ ഇവളെ കണ്ടിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രം സൈലൻസ്. നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല, എന്നിട്ട് പട്ടിയെ പോലെ വാലാട്ടി കൊണ്ട് എന്റെ പിറകെ വന്നു. ഞാൻ വാലാട്ടും വാലാട്ടും, അത് അണ്ണനോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് സംഡേ അണ്ണന് മനസ്സിലാവും. ജോർജേട്ടാ,
ഇത് ജോർജേട്ടന്റെ പാർട്ടിയാണ്. നിന്നെ ഇവിടെ ആരും വിളിച്ചിട്ടില്ല. ജോർജേന്റെ കുറെ സംഘടനകളെ എന്റെ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുകയാണ്. അപ്പൊ പേരക്കുട്ടിക്ക് 10 ലക്ഷം കിട്ടിയ പാർട്ടി വേറെ സത്യം മുഴക്കണ പേസാ. ഏത് മൂഡ് പിടിക്കണമെന്ന് ക്ലിയർ ആക്കണം. സെന്റിമെന്റ്സ് വേണോ, ഹാപ്പി വേണോ? വേണ്ടായിരുന്നു. പാർട്ടിയോ? അല്ലടാ, ഞാൻ അവളെ അഭിനന്ദിച്ചു, ആത്മാർത്ഥമായിട്ട് അഭിനന്ദിച്ചു. പക്ഷെ അവളെന്നോട് സ്മൈല് പോലും ചെയ്തില്ല. അധികാരം മറ്റുള്ളവരുടെ പുറത്തു കയറാനുള്ള ഏണിയായിട്ടാണ് അവള് വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ഞാൻ എന്റെ പട്ടിയോ അടിച്ചു. പക്ഷെ പെണ്ണങ്ങനെ മോശമായിപ്പോയി. നീ ഒരു പെണ്ണ് കെട്ട. കെട്ടാൻ പറ്റിയ പെണ്ണ് എവിടെ ജോർജേട്ട? ഇതാണ് ലോക കോമഡി. അണ്ണനൊന്ന് കണ്ണു തുറന്ന് നോക്ക്, പെണ്ണിന്റെ പ്രപഞ്ചമല്ലേ ഇത്. സത്യം പോടാ, പേസക്കൂടാ. നീ എന്റെ അമ്മയെ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഈ ജോർജേട്ടൻ കണ്ടിട്ടുണ്ടോ? എന്തൊരു തേജസ് ആ മുഖത്ത്. തേജസ് മാത്രമല്ല ആ ക്യാരക്ടർ. എന്റെ അമ്മയുടെ ക്വാളിറ്റീസ് ഉള്ള ഒരു പെണ്ണിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അല്ല, അപൂർവമായി ചിലരെയൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ അവരൊക്കെ നേരത്തെ കെട്ടിപ്പോയി. എടാ, പെണ്ണെന്ന് പറയുമ്പോൾ നമുക്കൊരു റെസ്പെക്ട് തോന്നുന്നുണ്ട്. ഇതെന്റെ പാർട്ട്ണറാണ്, അങ്ങനെ അഭിമാനിക്കാൻ തോന്നണ്ടേ? അങ്ങനെ ഒരു പെണ്ണിന്റെ കൺമുമ്പി വരട്ടെ. അപ്പ ഞാൻ കേട്ടാൻ ജോർജേട്ടാ ഞാൻ എത്ര പക്ക് കഴിച്ചു? 3 എണ്ണം. അത്രയേ ഉള്ളൂ? 5 വർഷത്തെ ഗ്യാപ്പിന് ശേഷം 3 എണ്ണം. അയ്യേ, ഒഴിക്കോ ചേട്ടാ 3 എണ്ണം കൂടെ. കല്യാണി, കളവാണി, ചൊല്ലമ്മണി. എന്താ സംഭവം അണ്ണാ? പുറത്തേക്കുള്ള ഒറ്റ വായാലും തുറക്കാൻ പറ്റുന്നില്ല. പുറത്തേക്കുള്ള ഒറ്റ വായാലും തുറക്കാൻ പറ്റുന്നില്ലെന്ന്? തുറക്കാൻ പറ്റില്ല. എടാ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ എണീക്കുന്നതിന് മുമ്പ് നീ മുങ്ങി. ശ്രീനാരായണ ജയന്തിക്കും ഞാൻ എണീറ്റപ്പം നിന്നെ കണ്ടില്ല. ഇന്ന് ഒഴിവ് ദിവസാ, തുറന്നിട്ടാ നീ മുങ്ങും. അതുകൊണ്ട് എല്ലാ വാലും ഞാൻ പൂട്ടി. അടിച്ചു കീറിയൊന്ന് ബോധമില്ലാത്ത അണ്ണനെ കൊണ്ട് കിടത്തിയത് ഞാനല്ലേ. പിന്നെ ഇതോർത്ത് എഴുന്നേറ്റ് പോയി ലോക്ക് ചെയ്ത എപ്പോ? അപാര ഉത്തരവാദിത്വം തന്നെയാ, അപാര ഉത്തരവാദിത്വം. വാടകയില്ലാതെ ഊസിന് ഫുഡും അടിച്ച് അണ്ണനൊരു ശല്യമില്ലാതെ ഇവിടെ എവിടെയെങ്കിലും ചുരുണ്ടുകൂടിക്കൊള്ളാമെന്ന് നീ പറഞ്ഞപ്പോ എന്റെ കണ്ടീഷൻ എന്തായിരുന്നു ഓർമ്മയില്ലേ? ഒഴിവ് ദിവസങ്ങളിൽ ക്ലീനിങ് ആൻഡ് വാഷിംഗ്. എന്നായിക്കോ, നീ തുടങ്ങിയില്ലേ? ടീഷർട്ട് ഒന്നും വേണ്ട, ഇത് കിട്ടിയാ നീ എന്റെ കണ്ണ് വെട്ടിച്ച് മുങ്ങും. ഇങ്ങതാണ്, ഇല്ലെങ്കിൽ അപ്പുറത്തെ ഫ്ലാറ്റിൽ നിന്ന് പെമ്പിള്ളാരും നോക്കുമ്പോ എന്നെ കംപ്ലീറ്റ് ആക്ടറായിട്ട് കാണൂലേ. അതിനാ വാതിൽ തുറക്കായിരുന്ന പോലെ. പുല്ലേ കിടക്കുന്ന പട്ടി ആവരുതണ്ണ, പശുക്കൾക്കും കാളകൾക്കും പച്ച പുല്ലിന്റെ ആവശ്യമുണ്ട്. എന്നാ കാള എന്ന് ഇടുക്കി സ്റ്റൈലിൽ ഒരു കട്ടൻ കാപ്പി തുടങ്ങും. എനിക്ക് വേറെ വഴിയില്ലാത്തോണ്ട ഞാൻ സഹിക്കുന്നത്. അണ്ണൻ പെണ്ണ് കിട്ടിയിരുന്നെങ്കിൽ അവൾ അണ്ണനെയും വെട്ടിക്കൊന്ന് പോയാനെ. എന്തിനാടാ ഇത്ര സഹിക്കുന്നെ? നീ ഇറങ്ങി പൊയ്ക്കോ. അണ്ണാ, കണ്ണുള്ളപ്പോ കാഴ്ചയുടെ വില അറിയില്ല. പഴയ ഡയലോഗാ, പക്ഷെ ഫുൾ മീനിങ് ആണ്. ഒറ്റയ്ക്കുള്ള ലൈഫ് അത് ജീവിച്ച് തന്നെ അറിയണം. മാതാ, സെന്റിമെന്റ്സ് വേണ്ട, നീ പറഞ്ഞ പണി ചെയ്. കാപ്പി കൊണ്ടുവാടാ. ഗുഡ്. ഇനി എന്റെ മുഷിഞ്ഞ തുണിയാക്കി എടുത്ത് വാഷിംഗ് മെഷീനിലിട. ഇതിന് ഫുഡ് ഉണ്ടാകണ്ടേ? നേരെ ഉച്ചയേറെ ടൈം ഇല്ല. ചെല്ലെ 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 ചെല്ലെ. എന്തൊരു ഗതികേടാണ്. കളക്ടറേയും മേയറേയും വിറപ്പിച്ച് അഡ്വക്കേറ്റ് ദീപ കൊച്ചി ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യവേ റോഡിലെ ഗട്ടറിൽ വീണ് പരിക്കേറ്റ വനിതാ അഭിഭാഷകയുടെ സമരവീര്യത്തിന് മുന്നിൽ കളക്ടറും മേയറും മുട്ടുമടക്കി. സ്കൂട്ടർ അടക്കം ഗട്ടറിൽ വീണ അഡ്വക്കേറ്റ് ദീപ റോഡിലെ അറ്റകുറ്റപ്പണികൾ എത്രയും വേഗം തീർത്തുകൊള്ളാമെന്ന് രേഖാമൂലമുള്ള ഉറപ്പ് ലഭിക്കുന്നവരെ അവിടെ നിന്ന് എഴുന്നേക്കാൻ സമ്മതിച്ചില്ല. ഈ വിഷയത്തെപ്പറ്റി ചർച്ച ചെയ്യാൻ ബന്ധപ്പെട്ടവരുടെ അടിയന്തര യോഗം ഉടനെ കൂടുമെന്ന് മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് അറിയിച്ചു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. പടം നമ്മുടെ രഞ്ജു എടുത്ത. പോയി ഫോൺ എടുക്കാ. പിന്നെന്താ കംപ്ലീറ്റ് കലിപ്പാണ്. ഹലോ ശ്രീമാരെ, അണ്ണന്റെ സെൽഫോൺ സ്വിച്ച് ഓഫാ. എടാ, അതിന് ചാർജ് ഇല്ല. വൈകിട്ട് ബാർ ഫെസ്റ്റിവൽ ഉണ്ട്, ചെല്ലണമെന്ന്. ഓ അണ്ണാ, ബാർ ഫെസ്റ്റിവൽ ആകുമ്പോ നല്ല ഒറിജിനൽ സാധനം കിട്ടത്തില്ല. ഞാനും പറട്ടെ അണ്ണാ. എളുപ്പറടിയോ എളുപ്പറടിയോ. അയ്യോ സോറി. അണ്ണാ, ഇതാണ് ബാർ ഫെസ്റ്റ്. പിന്നെ നീ എന്താ വിചാരിച്ചേ?
ചതിയായിപ്പോയണ്ണ. വക്കീലമാരുടെ അസോസിയേഷൻ പരിപാടിയാണെന്ന് അണ്ണനെ ഒന്ന് സൂചിപ്പിക്കാറ്. സൂചിപ്പിച്ചിരുന്നെങ്കിലേ നിന്റെ ഇതുപോലത്തെ ചമ്മയ മുഖം കാണാൻ പറ്റില്ലായിരുന്നു. അണ്ണ ഞാനെന്നാ അങ്ങോട്ട്? ഇല്ല നീ ഇവിടെ നിന്ന് കണ്ടാ മതി. ഊച്ചക്ക് എന്താണ് പൊന്നൂര്? ശബ്ദം പോടാതെ പേശക്കൂടാതെ മിണ്ടായിരിക്കണം. പ്രസംഗം കഴിഞ്ഞോ? ഓ എപ്പോഴാ കഴിഞ്ഞു? ഭാഗ്യം. അപ്പൊ മറക്കരുത്, ഇന്ന് രാത്രി. ഓ രഞ്ജു മാതാ ഇപ്പൊ എന്റെ മാതാ ഒന്നും പറയണ്ട. സെൻസേഷൻ ആവുന്ന ഒരു പടം പത്രത്തിൽ അടിച്ചു വന്ന ഫോട്ടോഗ്രാഫർക്ക് ഉണ്ടാകുന്ന ഒരു മൈലേജ്, സകലർക്കും അതിനെ കുറിച്ച് മാത്രമേ ചോദിക്കാനോ? അല്ല വിനീതേട്ടൻ കണ്ടില്ലേ മെട്രോയിലെ പടം? കണ്ടു കണ്ടു. എന്തൊരു ഇമ്പാക്ട് ആണെന്നോ. ടിവിയിലൊക്കെ നല്ല ഓളാ. എല്ലാ ചാനലിലും ഇന്നലത്തെ ചർച്ചാ വിഷയം ഇത് തന്നെയായിരുന്നു. ഇന്നലെ വരെ ആരും ശ്രദ്ധിക്കാതിരുന്ന ഒരു പേര് അഡ്വക്കേറ്റ് ദീപ. ഇന്നവരാരാ? സ്റ്റാറാ. മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചിരിക്കുക. റോഡുകളുടെ അറ്റകുറ്റപ്പണി എത്രയും പെട്ടെന്ന് തീർത്തില്ലെങ്കിൽ ഹൈക്കോടതി ഇടപെടുമെന്നാ കേൾക്കുന്നത്. സംഗതി കലക്കി രഞ്ജു. ഓ എനിക്ക് വയ്യ, അപ്പൊ പോയിട്ട് വരാം. കാണാം. ഓക്കെ ഓക്കെ. അഹങ്കാരം കണ്ട. ഓക്കെ ദെൻ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ കൾച്ചറൽ പ്രോഗ്രാം. ഡിയർ ഫ്രണ്ട്സ്, നൗ അഡ്വക്കേറ്റ് ദീപ ഓൺ ദി സ്റ്റേജ്. Tadhim dhanna tadhim tadhim dhanna dhim tadhim dhanna tadhim tadhim dhanna dhim tadhim dhanna 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 tadhim ശരിയായില്ല. എന്താണ് കലക്കി കളഞ്ഞില്ലേ അവര്? സൂപ്പറാ. നിനക്ക് ക്ലാസിക്കൽ ഡാൻസിനെ കുറിച്ച് എന്തറിയാം? പത്മാ സുബ്രഹ്മണ്യത്തിന്റെ ഏഴ് അയലത്ത് വരും ഇവര്. മുദ്രകളെല്ലാം കയ്യിന്ന് പോയില്ലേ? എപ്പോ? അയ്യോ ഞാൻ കണ്ടില്ലല്ലോ. ഇനി അവന്റെ കുഴപ്പമേ ഉള്ളൂ. നീ ഇവിടെ ഇരുന്നോ? അല്ല ഞാൻ ഇവിടെ ഇരുന്നിട്ട്.
സ്റ്റിച്ച് പൊട്ടിയിട്ടുണ്ടോ നോക്കി. ഏയ് സ്റ്റിച്ച് ഒന്നും പൊട്ടിയിട്ടില്ല. ആ പോകുന്ന വഴിക്ക് നമുക്ക് ഡോക്ടറെ ഒന്നുകൂടെ കണ്ടിട്ട് പോകാം. ചോര പിന്നെയും വരുന്നുണ്ടോ? വക്കീലിന്റെ വിൽ പവർ അപാരം തന്നെ. കട്ടറിൽ വീണപ്പോ പറ്റിയതല്ലേ. നാളത്തെ പത്രത്തില് ബോക്സ് ന്യൂസ് ആയിട്ട് ഈ പടം കൂടി ഇട്ടു കൊടുത്താ ഇന്നലത്തെ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പൊകഞ്ഞു കിടന്നോളൂ. തന്നോട് ആരാ ഗ്രീൻ റൂമിൽ വന്ന് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു? അയ്യോ എന്നെ മനസ്സിലായില്ലേ, ഞാൻ രഞ്ജു. ഇന്ന് മെട്രോയിൽ വന്ന് പടം എടുത്തതേ ഞാനാ. ഓ അത് താനാണോ? അതെ. പ്രസ് ആണെന്ന് കരുതി ഏത് പ്രൈവറ്റ് പ്ലേസിലും വന്ന് ഫോട്ടോ എടുക്കാനുള്ള അധികാരമുണ്ടോ? താൻ അത് ഡിലീറ്റ് ചെയ്തേ. അത് മാഡം തന്നോട് അത് ഡിലീറ്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ കൊടുക്കുന്നില്ല. ഇത് കണ്ടിരുന്നോ? കണ്ടിരുന്നു. ഇത്തവണത്തെ നമ്മുടെ ഗോൾഡൻ ജൂബിലി സ്പെഷ്യലിന്റെ ഹൈലൈറ്റ് ഇവരുടെ ഒരു ഇന്റർവ്യൂ ആയിരിക്കണം. വെറും ഒരു സാധാരണ വീട്ടമ്മ ഒരൊറ്റ ദിവസം കൊണ്ട് ടോക്ക് ഓഫ് ദി ടൗൺ ആയി മാറി. സൊസൈറ്റി മുഴുവൻ അവരെ ശ്രദ്ധിച്ചു. പത്രങ്ങളിൽ വരാത്ത അവരുടെ റിയൽ ലൈഫ്, ഡ്രീംസ് ആൻഡ് ആറ്റിറ്റ്യൂഡ്, അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഇവരെ കുറിച്ചുള്ള വിനീതിന്റെ ഒരു ഒബ്സർവേഷൻ കൂടിയാകുമ്പോ ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് സ്റ്റോറി. ഇന്നലത്തെ പ്രോഗ്രാം വിനീത് കാണണമെന്ന് പറഞ്ഞതും അതുകൊണ്ടാ. അഡ്വക്കേറ്റ് ദീപയുടെ സ്റ്റോറി ഇയാളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? അതെ. വേണ്ട വേണ്ട, നമുക്ക് പുതിയ ആരെങ്കിലും അയക്കാം. ഇയാളെ ഏൽപ്പിച്ച അത് നടക്കില്ല. എന്താ മാഡം, ഏൽപ്പിച്ച കാര്യം നടത്താതെയാണോ? ഞാൻ എത്ര കാലം ഇവിടെ ജോലി ചെയ്ത്. എന്റെ അറിവിൽ നിങ്ങളൊരു ലേസി ഫെല്ലോ ആണ്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നടക്കുന്ന ഒരാൾ. ദീപയുടെ മാറ്റർ എക്സ്ക്ലൂസീവായി നമുക്ക് മാത്രം കിട്ടേണ്ടതാണ്. അതിനുള്ള മെഡിക്കൽ ക്ഷമയൊന്നും നിങ്ങൾക്കില്ല. മാഡം, വനിതാ രത്നത്തിന്റെ കഴിഞ്ഞ കുറെ ലക്കങ്ങൾ പരിശോധിക്കണം. ഏറ്റവും കൂടുതൽ വായിക്കപ്പെട്ട റൈറ്റപ്സ് ആരെഴുതിയതാണെന്ന് നോക്കണം. ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഇഷ്യൂസിലെ മെയിൻ സ്റ്റോറീസ് ആരെഴുതിയതാണെന്ന് അന്വേഷിക്കണം. എന്നിട്ട് വേണം എന്നെ വിലയിരുത്താൻ. ലണ്ടനിൽ പഠിച്ച് ന്യൂയോർക്കിലെ പ്രസിദ്ധീകരണങ്ങൾ വായിച്ച് ജപ്പാനിലെ വായനക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മുടെ മലയാളി വായനക്കാരെ അസസ് ചെയ്യരുത്. അതിനിവിടുത്തെ സംസ്കാരം പറയണം, അനുഭവ സമ്പത്തുള്ളവരുടെ വില മനസ്സിലാക്കണം. മറ്റാരും എതിർക്കില്ല എന്നുള്ള ഒരു മേന്മയായി കാണരുത്, അല്പം വിനയം വേണം. മനസ്സിലെങ്കിലും യു ആർ ടാലന്റഡ്, യു ഹാവ് എ ഫ്യൂച്ചർ. സോ ഇത് ഞാൻ ഏറ്റുമാണ്. Absolutely, there is no bona fides, Your Honor. Edirkakshi saugiryathinanusarichu vastuthakal prastavikkukayanu. In short, he is twisting the facts. Jeevanamsha Harjiyude aakshepathil iyal thire avashanum daridranumanu. Iyalude divasa varumanam 100 rupayil thaayanathre, adum tholil ullappa mathram. Adhe samayam kuttiye vittu kittunna caseil adheham valare sambannanum aarogyavanumanennanu parayunnathu. Idil ninnu thanne ee edirkakshi saugiryartham kalavu parayunna aalanennu kodathikku manasilakkavunnathe ullu. Therefore, my humble submission is that maintenance may be allowed and custody petition may be dismissed with compensatory cost. Hello, congratulations. Vaadam kazhinjitte ullu. Adalla ee roadukal nannakkathathine high court adi somedhiya case eduthu. Deepayude oratta reaction adine kaaranam. Nalla kaaryam. Varte. Seri. Ippa vilikkatto. വക്കീലേ, ഇയാൾ എന്തിനാ എന്റെ പുറകെ ഇങ്ങനെ പറ്റിക്കൂടുന്നത്? നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഓഫീസിൽ വന്ന് കാത്തിരിക്കുന്നുണ്ട്. എന്തിന്? അങ്ങേര് വക്കീലിന് ഒരു 500,000 രൂപ പാരിതോഷികം പ്രഖ്യാപിക്കാൻ പോകുകയാ. ഇന്ന് വൈകിട്ട് 3 മണിക്കാണ് പ്രസ് മീറ്റ്. അതിനുമുമ്പ് നേരിൽ കണ്ടൊന്ന് സംസാരിക്കണം അത്രേ. നമസ്കാരം, നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്ക് പക്ഷെ സാറിനെ നന്നായിട്ട് അറിയാം, ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇയാള് രഞ്ജു. അതെ, രഞ്ജു പറഞ്ഞു കാര്യങ്ങളൊക്കെ. ഒരു പാരിതോഷികം തരാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടെടുത്തു എന്നല്ലാതെ അതിന്റെ പേരിൽ അറിയപ്പെടാനോ സമ്മാനം വാങ്ങാനോ ഒന്നും എനിക്ക് ഇഷ്ടല്ല. നോനോ, ഇത് മറ്റുള്ളവർക്കൊരു ഇൻസ്പിറേഷൻ ആണ്. ഒരു വ്യക്തി ഒരു സമൂഹത്തിന് മാതൃകയാകുന്നു, അതാണ് ഞങ്ങൾ ആദരിക്കുന്നത്. അറിയാം, സാറ് ചെയ്യുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വലിയ മനസ്സുള്ളവർക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ സാധിക്കൂ. ഐ അഡ്മയർ ദാറ്റ്. പക്ഷേ എനിക്കിപ്പോ അത്യാവശ്യം കേസും കക്ഷികളും ഒക്കെ ഉണ്ട്. എന്നെക്കാൾ അർഹതയുള്ള മറ്റാർക്കെങ്കിലും ഈ പാരിതോഷികം കൊടുത്താൽ അതെനിക്ക് സന്തോഷവും. ഗുഡ്, യു ആർ ഗ്രേറ്റ് ലേഡി. ഉള്ളത് പറയുമ്പോ എന്നോട് വിഷമം തോന്നരുത്. ഈ അടുത്ത കാലത്തായി ഇവിടെ തേങ്ങ അടിച്ചു തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പ്രശ്നങ്ങളാണ്. എന്തെങ്കിലും പുലിവാലിച്ചെന്ന് നിൽക്കും. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഏത് പട്ടിക്കും ഒരു ദിവസം ഉണ്ടെന്നാണല്ലോ പ്രമാണം. എന്ന് വെച്ചാ സന്തോഷിക്കാൻ ഒരു ദിവസം, അതാണല്ലോ. എന്നിട്ട് എന്നെ എന്താ ഒന്ന് മൈൻഡ് ചെയ്യാത്തത്? എന്താണ് ചിരിക്കുന്നേ? മനുഷ്യ പ്രാർത്ഥിക്കുന്ന കേട്ടിട്ടില്ലേ? ആയിക്കോ ആയിക്കോ. ഇപ്പൊ കണ്ടല്ലോ, പ്രാർത്ഥന പോലും വിഘ്നം. വിഘ്നേശ്വരൻ എന്ന പേര്. ഈ ഇന്റർവ്യൂ എന്റെ പ്രസ്റ്റീജ് പ്രഷർ കുക്കറാണ്. പ്ലീസ് പ്ലീസ് ഹെൽപ് മീ.
നീ എന്താ ഇവിടെ? സ്റ്റാഫ് ഫോട്ടോഗ്രാഫർ കിട്ടാത്ത നിലയ്ക്ക്. കിട്ടാത്ത നിലയ്ക്ക് ഇന്റർവ്യൂവിന്. ഇവിടെ ഇന്റർവ്യൂവിന് അനുവാദം ചോദിക്കാനാ പോകുന്നത്? അത് ശരിയാ, പക്ഷെ ദാ ഇപ്പൊ തന്നെ ഇന്റർവ്യൂ ചെയ്തോ എന്ന് പറഞ്ഞാലോ? എന്നാലും നീ വേണ്ട. നിന്നെ എവിടെയൊക്കെ ഞാൻ കൂട്ടിയിട്ട് പോയിട്ടുണ്ടോ അവിടെയൊക്കെ ഞാൻ പുലിവാലി പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പറയല്ലോ. ഈ അണ്ണന്റെ ഒരു കാര്യം ഞാനിപ്പോ കംപ്ലീറ്റ് ആയി മാറ്റി. തുറക്കരുത്, തുറന്നാ നിന്റെ കൈയും കാലും ഞാൻ വെട്ടിക്കളയും. പറ. മാതാ, ഇതൊരു ഹൗസിംഗ് കോളനിയാണ്. ഇവിടെ അടുത്തടുത്ത് വീടുകളുണ്ട്. ഈ വീടുകളിലൊക്കെ പെണ്ണുങ്ങളുണ്ട്. ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ നിനക്കൊരു ഇളിഞ്ഞ നോട്ടമുണ്ട്, എലി പുന്നല്ല് കാണുന്ന പോലെ. അതവിടെ നിന്റെ സ്റ്റാൻഡേർഡ് അവർക്ക് മനസ്സിലാവും. ഇതൊക്കെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്? ഇത് പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ലല്ലോ. എടാ, നമ്മൾ ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഇത്തവണ ആണെന്ന് നോക്കൂ, ഞാൻ ഡബിൾ ഡീസന്റ് ആയിരിക്കും. ആ 43 അവനാ ഫേസ്ബുക്കിൽ അത് റിക്വസ്റ്റ് അയച്ചത്. ഞാൻ മൈൻഡ് ചെയ്യാറൊന്നുമില്ല. വയസ്സായിട്ടും ഈ മുടിയും കറുപ്പിച്ച് നടക്കുന്നത് സത്യത്തിൽ നാണക്കേടാ. എന്നേക്കാ പ്രായം കുറഞ്ഞവര് വരെ നരച്ച മുടിയും വെച്ചോണ്ടാ നടക്കുന്നത്. അവർക്കൊന്നും എന്നെ പോലെ സ്നേഹസമ്പന്നനായ ഭർത്താവിന് കിട്ടിയിട്ടില്ല. എന്റെ റോസിമോൾക്ക് എന്റെ കണ്ണില് ഇപ്പോഴും മധുര 17. പിന്നെ മധുര 17 നമ്മളെ അറിയാവുന്നവർക്കൊക്കെ അറിയാം. രണ്ടാളും സർക്കാരിൽ നിന്ന് പെൻഷൻ പറ്റുന്നവരാന്ന്. എന്റെ കാര്യം കറക്റ്റാ, പക്ഷെ നിന്റെ അപ്പൻ നിന്നെ സ്കൂളിൽ ചേർക്കുമ്പോ വയസ്സ് കൂട്ടി എഴുതിയതുകൊണ്ടാണ് നിനക്ക് നേരത്തെ റിട്ടയർ ചെയ്യേണ്ടി വന്നത്. അല്ലെങ്കിൽ ഇപ്പോഴും ഓൾ ഇന്ത്യ റേഡിയോ എന്ന് നിന്റെ കുയിൽനാഥം കേട്ടേ. ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ, എന്നോ മലുറക്കമായി ഉണർത്തരുതേ, എന്നോ മലുറക്കമായി. അവിടെ ആരാന്ന ചോദിച്ചേ? ഞാനാണ്. ജേർണലിസ്റ്റാണ്. എന്താന്ന്? നമസ്കാരം, ഞാൻ വിനീത്. വൃത്തികെട്ടവനെ, വീടിനകത്തേക്ക് ഒളിഞ്ഞു നോക്കിട്ട് ഇവിടെ വന്ന് മാനിനായിട്ട് നിക്കാണ് അല്ലേ? ആരൊളിഞ്ഞു നോക്കി? ആരൊളിഞ്ഞു നോക്കി? ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. കർട്ടന്റെ കൂടെ തനൊളിഞ്ഞു നോക്കണത് നാണല്ലടോ. ഭാര്യയും ഭർത്താവും പ്രേമിക്കുന്നിടത്ത് ഇങ്ങനെ വായും പൊളിച്ചു. അനാവശ്യം പറയുന്നു. ഞാൻ ദാ കാണുന്ന വീട്ടിൽ ആരും ഇല്ലെന്ന് ചോദിക്കാൻ വന്ന. ആ കാണുന്ന വീട്ടിൽ ആരുമില്ലെന്ന് ചോദിക്കുന്ന ഈ കാണുന്ന വീട്ടിലോട്ട് വന്നേ. ഇവിടെ ഇവിടെ ഇവനെ കുറെ നാളായി ഞാൻ നോട്ടം വെച്ചു തുടങ്ങിയിട്ട്. നമ്മള് രണ്ടാളും എപ്പോ റൂമിൽ കയറി കഥ കടച്ചാലും പുറത്തൊരു കാൽപ്പൊരു മാറ്റം ഞാൻ നേരത്തെ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്നാ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എടോ മനുഷ്യൻ, ഞാൻ ആദ്യമായിട്ട് ഈ വഴി വരുന്ന. ഇവനെ ഞാൻ എവിടെയോ ഇതിനു മുമ്പ് കണ്ടല്ലോ കർത്താവേ. എന്നതാ അറിയാച്ചാ? ഇയാള് ജനലിൽ കൂടി എത്തി നോക്കണോന്ന്. ഈശ്വരാ, അത് ഇയാളായിരുന്നോ? ഇയാളാണെന്ന് കണ്ടാൽ അറിയില്ലേ. മിനിഞ്ഞാന്ന് സന്ധിക്ക് കുളിച്ചോണ്ടിരുന്നപ്പോ വെന്റിലേറ്ററിന്റെ ഇടയിൽ കൂടി ഞാനും കണ്ടു ഒരു തല. ആ തലയാണ് ഈ തല. താൻ എന്താണോ വിചാരിച്ചത്? ദുബാക്കാരുടെ ഭാര്യമാരെല്ലാം എന്തിനും തയ്യാറായി നടക്കുന്നവരാണെന്നോ? ഗൂർക്ക, ഗൂർക്ക, അതെ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരാളല്ലേ? ഞാൻ ഒരു ജേർണലിസ്റ്റാണ്. CBI കാരാണെന്ന് പറഞ്ഞവരെ കള്ളന്മാരുടെ ഐഡന്റിറ്റി കാർഡ് എടുക്കാൻ മറന്നു. ഇതുപോലെ പലരും പലതും പറഞ്ഞിവിടെ വരാറുണ്ട്. അമ്മേ, എന്റെ കണ്ണനെ പിടിച്ചു. എവിടെ? കണ്ടോ, ഇയാൾ ഞാൻ കുളിച്ചപ്പോ എത്തി നോക്കിയതാ. എനിക്കൊരു ഞാൻ ഒരാളല്ല. നിങ്ങൾ പോലീസിനെ വിളിക്കേ. പോലീസ് ഓട്ടെ, പോലീസോട്ട് ഞാൻ പറഞ്ഞോളാം. അവരറിയട്ടെ, വിളിക്കേ. ആടിനെ പിടിച്ച് പട്ടയാക്കുന്ന കാര്യം അവരറിയട്ടെ. എന്റെ പൊന്നു കറിയാച്ചാ വിട്ടേക്ക്. നാട്ടുകാരെ കോളനിക്കാൻ നടക്കരുത്. ഭീഷണി ഒന്നും വേണ്ട, ഞാൻ ഇനിയും വരും. എപ്പോ? ഓലപ്പാമ്പ് കണ്ട് വിരളുന്നല്ല വിനീതൻ പിള്ള, മനസ്സിലായല്ല? ആ
മത്തനല്ല, പോത്തനാണ്. ഇനി ഈ വീട്ടിലെ കാലെടുത്ത് വെക്കും. ഏത് മനുഷ്യന് സഹിക്കാവുന്ന ഒരു ലിമിറ്റ്. ബാക്കിയുള്ളത് പിന്നെ തരട്ടാ, ഇതുകൊണ്ട് അവസാനിച്ചു വിചാരിക്കണ്ട. എന്ത് പറ്റി? അണ്ണന് കിട്ടേണ്ട അടിയായിരുന്നു. എനിക്കാ? ആ, അവര് അണ്ണനെ തരഞ്ഞാ വന്നത്. ഉമ്മോർ തരുന്ന എന്നെയാ കിട്ടിയത്. ആരായി അവര്? കഴിഞ്ഞ ലക്കത്തിൽ അണ്ണൻ അച്ഛന്റെ പേര് തെറ്റിച്ചെഴുതിയ നടന്നില്ലേ രാജീവ്? എന്തുവാ? ജയരാജ്, ജയരാജ്. അവന്റെ ആൾക്കാരാ. കഷ്ടകാലത്തിന് ഞാനാണല്ലോ ഫോട്ടോ എടുക്കാൻ അത് കൂടെ വന്നത്. അടി എന്ന് പറഞ്ഞാൽ എന്റെ അണ്ണ നോക്കിയെവിടെ കണ്ട? അയ്യോ, പഴഞ്ചൊല്ലിൽ പതിരില്ലെന്ന് എനിക്കിപ്പോ ഈ സെക്കൻഡ് മനസ്സിലായടാ മാത്ത. കൊടുത്ത കൊല്ലത്തും കിട്ടും. എത്ര കറക്റ്റ് അല്ലേ? ശവത്തി കുത്തല്ലണ്ണ. ശവമാണെന്ന് മനസ്സിലായല്ലോ. എങ്കി വാ, നിനക്ക് നടക്കാമോ? അങ്ങി വാ, ഇങ്ങോട്ട് വാടാ. അത് ശരി, എന്നെ കുടിയൊഴിപ്പിക്കാനുള്ള പരിപാടിയായിരുന്നല്ലേ? അതെ. അണ്ണ, അണ്ണ ഭയങ്കര കഠിനഹൃദയന. ജീവിതത്തിൽ ഇന്നുവരെ സന്തോഷിക്കാൻ പറ്റിയിട്ടില്ലെന്ന് കൂടെ കൂടെ പറയാറില്ലേ? എന്തുകൊണ്ടാ? എന്തുകൊണ്ടാ? ഹൃദയത്തിൽ കാരുണ്യമുള്ളവർക്ക് സന്തോഷമുണ്ടാവും, സന്മാൻസ് ഉള്ളവർക്ക് സമാധാനം. ഇതൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. നിനക്ക് അവന്മാരുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് ഇടി കിട്ടിയോണ്ട് മാത്രമാണ് എന്റെ കൈ ചൂടിന്ന് ഇന്ന് നീ രക്ഷപ്പെട്ടത്. എല്ലാരും കൂടി ഇടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. അരിയും തിന്ന് ആശാരിച്ചേം കടിച്ചിട്ട് പിന്നെ മുറുമുറുക്കുന്ന പട്ടിയുടെ മോന്ത ഏടിച്ച് പല്ലളക്കണമെന്നാ ഭഗവത്ഗീതയെ പറഞ്ഞിരിക്കുന്നത്. ഭഗവത്ഗീതയിൽ ഭയങ്കര വയലൻസ് അല്ലണ? പോടാ. അല്ലേ, പോടാ. എന്ത് പറഞ്ഞാലും കുറ്റം. ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്? അഡ്വക്കേറ്റ് ദീപയിലേക്കുള്ള വഴി ഒന്ന് പറഞ്ഞാ സാറേ. പെണ്ണേ ഇളവയിലും ചുറ്റി പതിവായി തെങ്ങാണോ, മുടിമേലെ കെട്ടി ഇരുകയും വീശി കുതറിപ്പൊക്കെങ്ങാണോ, പമ്മി പമ്മി വന്നാലും തെന്നിപ്പോകും കാറ്റാണോ, ഉള്ളിനുള്ളിൽ തീയാളും ഒരു മഞ്ജു നിലാവാണോ. പുലരിപ്പു പെണ്ണേ ഇളവയിലും ചുറ്റി പതിവായി തെങ്ങാണോ, മുടിമേലെ കെട്ടി ഇരുകയും വീശി കുതറിപ്പൊക്കെങ്ങാണോ.
സ്മരണകൾ മേയും ഒരു തീരഭൂമിയാണോ. ചേട്ടായി അത് വൈറ്റില പോയില്ലേ കൊട്ടശ കൊണ്ട്? അതേടാ മറ്റേത് പച്ചാള സൈമണല്ലേ. കാശ് ചെലവാക്കി പഠിച്ചിട്ടാ ഞാൻ LLB എടുത്തത്. എന്റെ ഫീസ് തന്നിട്ട് പോരുമല്ലോടെ ആരും പിന്നെ പോരുമല്ലോ. തണ്ടടിച്ചങ്ങനെ കൊണ്ടുപോകാനുള്ള മുന്തിരി തയ്യാറോ? പുനരിപ്പു പെണ്ണെ ഇളവയിലും ചുറ്റി പതിവായിട്ടെങ്ങാണോ? എന്റെ പോന വീടും പറമ്പേജി മേടിച്ച് അവനെന്നെ പുറത്താക്കി. സാരമില്ല, നമുക്കത് കോടതിക്ക് പുറത്തു വെച്ച് തീർപ്പാക്കാം. ഹലോ, ഇത് വക്കീലിന്. ഞങ്ങളുടെ വക ഫ്രീ. ഓക്കെ. മെല്ലെ ഇറങ്ങി. ഈ അവസ്ഥയിൽ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ലായിരുന്നു. ഇതൊക്കെ ഹോസ്പിറ്റലിൽ വെച്ച് ഒപ്പിടാവുന്നതേ ഉള്ളൂ. അല്ല, എന്റെ ഭാഗത്തുനിന്നുള്ള തെറ്റിതിരുത്താൻ ഞാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടണം. അല്ലേ ഏട്ടാ? എന്തോ അപകടം പറ്റിയെന്ന് അറിഞ്ഞിട്ടാ ഞാൻ ആസ്പത്രിയിലേക്ക് ചെന്നത്. പേടിക്കാനൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. എന്തായാലും അതോടെ എന്റെ മോൻ നന്നായി എന്റെ വക്കീലേ. എന്തായാലും അമ്മയ്ക്ക് സമാധാനമായല്ലോ. ഇനി മരിക്കുന്നത് വരെ സ്വന്തം വീട്ടിൽ നിന്ന് ആരും ഇറക്കി വിടില്ല. തീരെ വയ്യ എങ്കി ഞാൻ അങ്ങോട്ട്. ആയിക്കോട്ടെ. ഓ, ഒന്ന് പിടിച്ചോണേ. എന്തത്, ഉള്ള കാശൊക്കെ എനിക്ക് തന്ന അമ്മയ്ക്ക് പെട്ടെന്ന് ഒരാവശ്യം വന്നാ എന്ത് ചെയ്യും? മോളിത് വാങ്ങണം എന്റെ ഒരു മനസമാധാനത്തിന്. ഗുരുവായൂർ പോവാറുണ്ടോ? പിന്നെ എന്നാ ഇനി പോകുമ്പോ ഇതിൽ നിന്നൊരു 101 രൂപ നടയിലിട്ട് തൊഴുതാ മതി, മനസമാധാനം കിട്ടും. വേഗം വാ അമ്മേ. വനിതാരത്നം, സോറി, വനിതാരത്നം സ്റ്റാഫ് റിപ്പോർട്ടർ വിനീത് ആൻഡ് പിള്ളൈ. വളരെ തിരക്കുള്ള ആളാണെന്നറിയാം. വക്കീലിന്റെ കൺവട്ടത്ത് വരാൻ വേണ്ടി ഞാൻ കുറെ ദിവസമായി പാടുപെടുകയാണ്. എന്തായാലും വക്കീലിന്റെ ടൈം മാനേജ്മെന്റ് ഇറ്റ്സ് അമേസിംഗ്, പറയാതെ പറ്റില്ല. എല്ലാത്തിനും സമയം കണ്ടെത്തുന്നു, ഡാൻസ് പ്രാക്ടീസ് പോലും മുടക്കാറില്ല. എന്റെ അമ്മയും ഇതുപോലെ തന്നെയായിരുന്നു. ഒരാളോട് പോലും സമയമില്ല എന്നൊരു എക്സ്ക്യൂസ് പറയാറില്ല. എല്ലാ കാര്യത്തിലും അതിന്റെ നീതിയുടെ ന്യായത്തിന്റെ ഭാഗത്ത് കയറി ഇടപെടും. അതിപ്പോ ഫ്രണ്ടേക്കുന്ന പുലിയായാലും ശരി കഴുതാലും ശരി, ഷീ ഡസന്റ് കെയർ. നിങ്ങൾക്ക് എന്താ വേണ്ടത്? വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ. ഇത് വനിതാ രത്നം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കുന്ന, വായിക്കപ്പെടുന്ന, വായിക്കാൻ ആഗ്രഹിക്കുന്ന ഫാമിലി മാഗസിൻ, അതിന്റെ സ്റ്റാഫ് റിപ്പോർട്ടറാണ് ഞാൻ. അല്ല, ഇത് ഓൾഡ് സ്റ്റൈലാണ്. ഇതിന്റെ മുഖം മാറി പുതിയ സ്റ്റൈലി വരുന്നുണ്ട്. ഞങ്ങളുടെ പബ്ലിക്കേഷന്റെ സുവർണ ജൂബിലിയുടെ വർഷമാണിത്. അതിനോടനുബന്ധിച്ച് ഒരു സ്പെഷ്യൽ പതിപ്പ് ഞങ്ങൾ ഇറക്കുന്നു. അതിൽ വക്കീലിന്റെ ഒരു കവർ സ്റ്റോറി, പിന്നെ വക്കീലിനെ പറ്റി ഞാൻ എഴുതുന്ന റൈറ്റ് അപ്പ്, ഇതെല്ലാം കൊടുക്കാൻ ഞങ്ങളുടെ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിച്ചു. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. അല്ല, സമയമില്ലെന്ന് പറയാറില്ലല്ലോ, അതാണല്ലോ ശീലം. ഓക്കെ, വക്കീലിന്റെ സമയം അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ വർക്ക് ചെയ്തോളാം. ഒറ്റയടിക്ക് വേണ്ട, കുറച്ച് സമയം എടുത്തോളൂ. സത്യം പറഞ്ഞാൽ നമുക്കൊരു സബ്ജക്റ്റിനോട് ഇൻട്രസ്റ്റ് തോന്നിത്തുടങ്ങിയാൽ പിന്നെ എല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറും. നേര് പറയാലോ, എന്റെ കരിയറിൽ ഞാൻ ധാരാളം സ്ത്രീ കഥാപാത്രങ്ങളെ കണ്ടുമുട്ടിയിട്ടുണ്ട്. പക്ഷേ ടു ബി വെരി ഫ്രാങ്ക്, അപൂർവം ചില സ്ത്രീകൾ മാത്രമേ എന്നെ സ്പർശിച്ചിട്ടുള്ളൂ. ഓ സോറി, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല, എന്റെ മനസ്സിനെ സ്പർശിച്ചിട്ടുള്ളൂ. ഇതിലെ ന്യൂ ആക്ടർ ജയരാജന്റെ ഇന്റർവ്യൂ ഞാൻ എഴുതിയതാണ്. നന്നായിട്ടില്ല, അത് അയാൾക്ക് ഡെപ്ത് ഇല്ലാത്തതുകൊണ്ടാണ്. എന്നാലും ഒന്ന് വായിച്ചോളൂ, ഇപ്പോഴൊന്നും വേണ്ട, എന്നിട്ട് എന്നെ വിളിച്ചാൽ മതി. എന്റെ നമ്പർ എഴുതിക്കോളൂ. എനി ടൈം, ഓൾ ദ ടൈം, ഐ എം ഫ്രീ ഫോർ യുവർ കോൾ. വിട്ടല്ലാതെ നിർത്തുന്ന മട്ടില്ലല്ലോ, പറഞ്ഞല്ലോ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഫീച്ചറാണ് അതെ. പിന്നെന്താ പിന്നെന്താ? ഓ, ഫുഡ് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ടുവരുമല്ലേ. ഞാൻ ഉച്ചയ്ക്ക് ഹോട്ടലാ. അമ്മ ഉണ്ടായിരുന്നപ്പോ സമ്മതിക്കില്ല, കെട്ടിപ്പൊതിഞ്ഞു കൊടുത്തായിരിക്കും. പക്ഷെ എനിക്കിഷ്ടം ഇതുപോലെ ഹോംലി ഫുഡാ. അതെ, ഇൻട്രസ്റ്റ് ഇല്ലെന്ന് പറഞ്ഞു. അതിനെന്തെങ്കിലും ഒരു കാരണം വേണ്ടേ വക്കീലേ? കാരണം പറഞ്ഞാ പോക്കോളൂ. അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു റീസൺ വേണ്ടേ? റീസൺ പറയ. നിങ്ങളുടെ കുറി ഉണ്ടല്ലോ, ഈ ചന്ദന കുറി, അതെനിക്ക് ഇഷ്ടായില്ല. മതിയോ? അത് ജോക്ക് ജോക്ക്, തമാശ തമാശ. മിസ്റ്റർ വിനീതൻ പിള്ള. വിനീതൻ പിള്ളേ, ഓക്കെ പറഞ്ഞോളൂ. അല്ല വേണ്ട, ഗെറ്റ് ഔട്ട് എന്നല്ലേ.
പത്തിരുപത് വർഷ അനുഭവ സമ്പത്തുള്ള ഒരു ജേർണലിസ്റ്റിനോട് ആരും ഗെറ്റോട്ട് പറയേണ്ടതില്ല, പറയാൻ പാടില്ല, പറയാതെ തന്നെ മനസ്സിലാക്കണം. But I can't leave you. ഞാൻ വരും, വരാതിരിക്കാൻ പറ്റില്ല. ശല്യം ചെയ്താൽ ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യും. നിങ്ങൾ പത്രക്കാർക്ക്, പ്രത്യേകിച്ച് എനിക്ക് പോലീസിനെ ഭയമില്ല. വക്കീല്, നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അമ്മ ഇതും കൂടി. ഇങ്ങനത്തെ കൊറേ എണ്ണ ഉണ്ടല്ലോ വീട്ടില്. അമ്മ ഇത് വേറെ ആയത് പിന്നീട് പൂവാ. പൂവായാലും കായാലും നമുക്ക് പിന്നെ വാങ്ങിക്കാം. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. നമ്പ്യാര് വക്കീലിന്റെ ഓഫീസിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഞാനും കണ്ടിട്ടുണ്ട്. വല്ലാത്ത തിരക്കിലാണോ? എന്തേ? ഞാൻ ജർമ്മനിയിലായിരുന്നു, അവിടെ നഴ്സായിട്ട് പോയതാ. 36 കൊല്ലം പണിയെടുത്തു. 2-3 ഷിഫ്റ്റൊക്കെ വർക്ക് ചെയ്തിട്ടാ ഇത്തിരി കാശുണ്ടാക്കിയത്. ഒക്കെ കുടുംബത്തിന് വേണ്ടിയിട്ടാ. പ്രാരാബ്ധമായിരുന്നു. ഒടുക്കം മിച്ചമച്ച സമ്പാദ്യം മുഴുവൻ എടുത്താ ഇവിടെ ഒരു വില്ല വാങ്ങിയത്. അവസാന കാലത്ത് നാട്ടിൽ ജീവിക്കാൻ ഒരു കൊതി. പ്രൊമോട്ടേഴ്സിന്റെ പരസ്യം കണ്ട് പ്രൊജക്ട് തുടങ്ങും മുമ്പാ കച്ചവടം നടന്നത്. പക്ഷേ വന്നു നോക്കുമ്പോ ഫോട്ടോയിലും വീഡിയോയിലും ഒന്നും കണ്ടതുപോലല്ല. സിറ്റിന്ന് ദൂരെ മാറി ഒരു മുട്ടക്കുന്നില് ഒരു ചെറിയ സിമന്റ് കെട്ടിടം, ലക്ഷറി വില്ല എന്നും പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ചതാ. ഏത് ഗ്രൂപ്പാ പണിതത്? GM ബിൽഡേഴ്സ്. ഓ, ഞങ്ങൾക്ക് കൊടുത്ത കാശ് തിരിച്ചു കിട്ടിയാ മതിയായിരുന്നു. വെള്ളം പോലും കിട്ടാത്ത സ്ഥലമാ, ഒരുറപ്പുമില്ലാത്ത കെട്ടിടം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് 4-5 ലക്ഷം കൊണ്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളത്. നിങ്ങൾ എത്രയാ കൊടുത്തത്? 50 ലക്ഷം. ഓ, വക്കാലത്ത് ഒപ്പിട്ടിട്ടും സാർ ഫയൽ ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ചോദിച്ചു നോക്കാം. ഇങ്ങനെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുവന്നതാ. അപ്പോഴാ മാഡം ഇങ്ങോട്ട് കയറുന്ന കണ്ടത്. ജീവിതകാലം മുഴുവൻ അധ്വാനിച്ചിട്ടും അവസാന കാലത്ത് എങ്ങനെയായാലോ എന്ന് ഓർക്കുമ്പോഴാ. വേറെ ആർക്കാ നിന്നെ കളിപ്പിക്കാനുള്ള ധൈര്യം? ഇത് ഫറാനിന്റെ പുതിയ കാറാ? യെസ്, ഇഷ്ടപ്പെട്ടോ? നൈസ്. പാലക്കാടിന് ഇതുവരെ നീ സെൽഫ് ഡ്രൈവ് ചെയ്ത് വന്നോ? പിന്നല്ലാതെ. ഓ, അതെ. നിന്നെ ആരെങ്കിലും സ്കൂളിൽ മിയാവുന്ന വിളിച്ച് കളിയാക്കാറുണ്ടോ? ഇല്ല. കളിയാക്കാറുണ്ട് എനിക്കറിയാം. ഇല്ല. എല്ലാം നിന്റെ അമ്മയുടെ തോന്നിയാസാ. അല്ലാതെ ആരെങ്കിലും സ്വന്തം മോൾക്ക് മിയാന്ന് പേരിടുവോ? മിയാ മിയാ മിയാ. നീ ഇവളെ 3-4 മാസം മുമ്പ് കണ്ടതല്ലേ. ഇപ്പൊ ഇവളുടെ ഇടിക്ക് നല്ല ശക്തിയാട്ടോ, സൂക്ഷിച്ചോ. നീ വണ്ടി കയറ്റിയിട്. നീ എന്തൊരു കോള് പോലും ചെയ്യാതെ പെട്ടെന്നൊരു വരവ്. നിന്നെ ഒന്നും ഞെട്ടിച്ചതല്ലേ. നിക്ക് നിക്ക് നിക്ക്, ഞാൻ തരാം. അയ്യോ, കൊറേ കവറൊക്കെ ഉണ്ടല്ലോ. വൺ ഷോപ്പിംഗ് ആയിരുന്നു. നാളെ ഇവളുടെ ബർത്ത്ഡേ, അവൾക്ക് ഡ്രസ് വാങ്ങാനൊന്ന് കേറി. അപ്പൊ 2 ചുരിദാർ ഞാനും എടുത്തു. നോക്കട്ടെ. കൊള്ളാലോ. നോട്ട് ബാഡ്, ഗുഡ് പ്രൈസ്. പാലക്കാട് നിന്ന് കൊറേ പേര് ഇവിടെ ലുലുലു വന്ന് ഷോപ്പ് ചെയ്യുന്നുണ്ട്. പാലക്കാട് കസ്റ്റമേഴ്സിനൊക്കെ ഇവിടെ എറണാകുളത്ത് വിടാനാണെങ്കിൽ നമ്മളവിടെ ബുദ്ധിക്കും വെച്ചോണ്ടിരുന്നിട്ട് എന്തിനാ? ഓഹോ, അപ്പൊ ലുലു സന്ദർശനമാണ് നിന്റെ മെയിൻ അവതാര ലക്ഷ്യം. അതുണ്ട്. കൂടുതൽ പേര് അട്രാക്ട് ചെയ്യുന്ന ഐറ്റംസ് എന്താണെന്ന് അറിയണം. പിന്നെ ഫ്ലൈറ്റ് ടു രാജസ്ഥാൻ. രാജസ്ഥാനോ? അവിടുന്ന് കൊറേ പെർച്ചേസ് ചെയ്യണം, ഇവിടെ ഒന്നും വന്നിട്ടില്ലാത്തത്. നല്ല കച്ചവടക്കാരിയായി. 2 ദിവസം നിന്റെ കൂടെ ഇവിടെ കറങ്ങും. എറണാകുളത്ത് ഫാഷനൊക്കെ ഒന്ന് കാണണം. എന്നെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്ത് ഞാൻ തിരിച്ചു വരും വരെ, അതായത് ഒരു 10 ഡേയ്സ്, എന്റെ കാറ് നിനക്ക് സ്വന്തം. ഫ്രീ ബേർഡായി എവിടെ വേണമെങ്കിലും കറങ്ങിക്കോ. നിർത്ത് നിർത്ത് നിർത്ത്. മോളാ കവറുകൾ തന്നെ അങ്ങനെ. ഓ, ഹലോ, ഹാപ്പി കപ്പിൾസ്. ഇതെപ്പോ പ്രത്യക്ഷപ്പെട്ടു? ഞാൻ വന്നേ ഉള്ളൂ. എവിടെയൊക്കെയോ കറങ്ങിയുള്ള വരവാണല്ലോ. ചെറിയൊരു ഷോപ്പിംഗ്. കമ്മത്തിന്റെ കടയിന്ന് ഓരോ നെയ്റോസ്റ്റും ഒരു ഫിൽട്ടർ കാപ്പി. പിടിച്ചേ, നാളെ ഉള്ള പിറന്നാളാ. പറഞ്ഞു. കറിയാച്ചനും റോസി ആന്റിയും 2 ഹാപ്പി കപ്പിൾസ് വാദിക്ക് തന്നെ ഉണ്ടായത് ദീപയുടെ ഭാഗ്യം. കുടുംബ കോടതിയിലെ കടിച്ചു കീറാൻ നിൽക്കുന്ന ദമ്പതിമാരുടെ ഇടയിലല്ലേ ഇവളുടെ ജീവിതം. ഇവരുടെ സ്നേഹം കാണുമ്പോ ഞാനും അത് ഓർക്കാറുണ്ട്. പക്ഷേ അതിന്റെ കാരണം എന്താണെന്ന് ആലോചിച്ചിട്ടുണ്ട്? അതൊന്ന് പറഞ്ഞേ പറഞ്ഞേ കേൾക്കാനുള്ള സുഖം. റിട്ടയർ ആയതിനു ശേഷമല്ലേ നിങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങിയത്? അതെ.
നല്ല കാലത്ത് കറിയാച്ചൻ കാസർഗോഡ് പോസ്റ്റ് മാസ്റ്റർ, റോസി ആന്റി തിരുവനന്തപുരത്ത് എയറില്. കറിയാച്ചൻ തിരുവനന്തപുരത്ത് എത്തുമ്പോ റോസി ആന്റി തൃശൂർ, ആന്റി ആലപ്പുഴ എത്തുമ്പോ കറിയാച്ചൻ കണ്ണൂര്. പിന്നെ എങ്ങനെ വഴക്കൂടാന? ഇതിനെയാണ് അസൂയ അസൂയ എന്ന് പറയുന്നത്. പറ കുറച്ചു ദിവസം ഉണ്ടാവും ഇവിടെ, രണ്ടു മൂന്ന് ദിവസം. അപ്പൊ ഞാൻ പോയി കുളിച്ച് ഡ്രസ്സൊക്കെ മാറിട്ട് വരാം. വാ മോളെ. നിന്നെല്ല കുട്ടി ഞാൻ വിളിച്ചത്, എന്റെ റോസി മോളെയാ. പണിയില്ല, എപ്പോഴും ചെല്ലു ചമ്മാൻ. മിയക്കുട്ടി, നാളെ ബർത്ത്ഡേക്ക് എന്താണ് സ്പെഷ്യൽ? ബീഫ് തേങ്ങാക്കുത്തിട്ട് വരട്ടിയത്. പൊടി പിറന്നാളിനാ ബീഫ്? പറയാണ്ടി, ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞാ അമ്മ പായസം ഉണ്ടാക്കും. എനിക്ക് ഇഷ്ടമില്ല പായസം. ഇഷ്ടാവോന്നറിയാൻ ഒന്ന് ടേസ്റ്റ് നോക്കണ്ടേ? തൊട്ടില്ല. എന്നിട്ട് ഞാനിവിടെ അയൽപ്പക്കത്തൊക്കെ കൊടുത്ത് ചെലവാക്കാൻ നിക്കണം. അവൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നീ എന്തിനാ ഉണ്ടാക്കാൻ നിക്കുന്നത്? നാളത്തെ പായസം ക്യാൻസൽ, നമ്മൾ അസൽ ബീഫ് ഫ്രൈ ഉണ്ടാക്കുന്നു. താങ്ക് യു ആന്റി. രാജസ്ഥാനിൽ പോയി മെറ്റീരിയൽസ് വാങ്ങി നീ തന്നെ ഡിസൈൻ ചെയ്യണോ? കുറച്ചൊക്കെ ഡിസൈൻ ചെയ്യും, ബാക്കി റെഡിമെയ്ഡ്സ്. ഇവിടെ സ്റ്റിച്ചിങ് ചാർജ് കൊടുത്ത് ബുട്ടീക്ക് നടത്തിയ മുതലാവില്ല. നമ്മുടെ പാലക്കാടല്ലേ സ്ഥലം, കൊച്ചിയും കോഴിക്കോടും പോലെ എന്ത് വിലയും കൊടുത്ത് വാങ്ങിക്കുന്നവർ കുറവോ? ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ കൂടെ വിക്ടോറിയയിൽ പഠിച്ച വിജയ ഭാസ്കരെ കണ്ടിരുന്നു എയർപോർട്ടിൽ വെച്ച്. എക്കണോമിക്സിൽ പഠിച്ച വിജയൻ, തടിയൻ വിജയൻ. നീ പാലക്കാട് വിട്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ട് അവൻ അറിഞ്ഞത്. നിനക്ക് ഫേസ്ബുക്കിൽ റിക്വസ്റ്റ് അയച്ചിട്ട് റെസ്പോണ്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. ഫേസ്ബുക്ക് ഒന്നും ഞാനിപ്പോ നോക്കാറേയില്ല. മിയ, എഴുന്നേറ്റ് കൈ കഴുകി പോയി കിടക്ക്. ഞാൻ എന്ന ഫറാൻഡിന്റെ കൂടെ. ഓ ഓക്കെ ഓക്കെ, ആദ്യം പോയി കൈ കഴുക. ഹോംവർക്ക് നേരത്തെ ചെയ്തു വെച്ചത് ഭാഗ്യം, ബാക്കി പഠിപ്പൊന്നും ഇന്ന് നടന്നിട്ടില്ല. അത്രക്ക് മതിയെന്നേ, ഒന്നും ഓവറാക്കേണ്ട കാര്യമില്ല, ഉള്ള സമയം ഹാപ്പി ആയിട്ടിരിക്കുക. നീ ശരിക്കും ലക്കിയാ, നാടായ നാടൊക്കെ പറന്നങ്ങനെ നടക്കാം. മക്കളെ നിന്റെ ഉപ്പയുടെ കൂടെ നിർത്തി പഠിപ്പിക്കുന്നോണ്ടാട്ടോ, അവര് കൂടെ ഉണ്ടെങ്കിൽ ഇതൊന്നും പറ്റില്ല. അവർക്ക് എന്റെ ഉപ്പേനെ ഉമ്മേനെ മതി. വല്ലപ്പോഴും ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നാൽ തന്നെ ഒന്നോ രണ്ടോ ദിവസം, അതിൽ കൂടുതൽ നിക്കില്ല. റഫീഖ് ഹാപ്പി ആണല്ലോ അല്ലേ? റഫീഖിന്റെ ഹാപ്പിനെസിന് ഒരു കുറവുമില്ല, ഇപ്പോ കുറച്ച് കൂടുതൽ ഹാപ്പിയാ. അതെന്താ? മൊപ്പർക്കിപ്പോ പുതിയൊരു ഫ്രണ്ട്. ഗേൾ ഫ്രണ്ട്? ഞങ്ങളുടെ സമുദായത്തിൽ ഇതൊക്കെ ആവാം, എന്നാലും ഇത് ഞാൻ അറിയാതെ പോയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു, അറിഞ്ഞുപോയി. ഇപ്പൊ എന്റെ മുന്നിൽ നാണമില്ലാതെ നിന്ന് സ്നേഹം അഭിനയിക്കുന്ന കാണുമ്പോ വെറുപ്പ് തോന്നുക. നിനക്കറിയാവുന്ന റഫീഖിന് മനസ്സിലായോ? അറിഞ്ഞതായിട്ട് ഞാൻ ഭാവിച്ചിട്ടില്ല, പക്ഷെ ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, അയാളുമായിട്ട് ഇനി ലൈഫ് ഷെയർ ചെയ്യാൻ ഞാനില്ല. ഒരു മുറിയിൽ കിടന്ന് ഉറങ്ങുന്നു എന്ന് മാത്രം, രണ്ടു മനസ്സുകളെ കട്ടിലിന്റെ രണ്ടറ്റങ്ങളിലെ. ബൊട്ടിക്കും അതിന്റെ യാത്രകളും ബിസിനസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് മനസ്സ് തളരാതെ പോകുന്നു. ഒന്നും എപ്പോഴും ഒരുപോലെ നിൽക്കുന്നില്ല, എല്ലാം മാറിക്കൊണ്ടേയിരിക്കും. സ്നേഹവും ആത്മബന്ധവും എല്ലാം യാത്രയില് കാഴ്ചകൾ മാറുന്ന പോലെ, ഒന്നിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റില്ല. നമ്മൾ ഹാപ്പിയാണെന്ന് ചുമ്മാ വിചാരിക്കുക, അങ്ങനെ കുറെ നാള് വിചാരിച്ചോണ്ടിരുന്ന ഒടുവിൽ നമ്മൾ ശരിക്കും ഹാപ്പിയാവും. നീ കിടന്നു, നാളെ രാവിലെ നമുക്ക് ബീഫ് ഫ്രൈ ഉണ്ടാക്കണ്ടേ? തേങ്ങാ കൊത്തൊക്കെ ഇട്ട്. ഗുഡ് നൈറ്റ്. ഈ പ്രൊഫൈലിൽ ആക്ടിവിറ്റീസ് ഒന്നുമില്ല, രണ്ടു മാസം മുമ്പാണ് ലാസ്റ്റ് പോസ്റ്റ്. സോ ഫസ്റ്റ് ഗസ്, ഷീസ് എ ബിസി ലേഡി, എളുപ്പത്തിലൊന്നും വളർന്ന ടൈപ്പ് അല്ല. ആ കല്യാണിയോട് കുറച്ച് ഡയലോഗ്സ് അടിച്ചുപോയി, ഇനി സംഗതി അറിഞ്ഞില്ലേ കംപ്ലീറ്റ് കുഴപ്പം. അപ്പൊ കല്യാണി പഠിച്ചിട്ടാണോ ചേട്ടാ ഇന്ന് ഓഫീസിൽ പോയായിരുന്നേ? ആർക്കെനിക്കോ പേടിയോ? ഇവിടെ ഒരു കാര്യം ഏറ്റുപോയില്ലേ? അല്ലെങ്കിലും സ്ത്രീകളെ ഹാൻഡിൽ ചെയ്യാനാണ് എന്നെ മിടുക്കില്ല. നീ മിണ്ടരുത്, പേശക്കൂടാതെ, സത്യം പറയക്കൂടാതെ. ചേട്ടായി, ഒരു അറ്റംപ്റ്റ് ഫെയിൽ ആകുമ്പോഴേക്കും അപ്സെറ്റ് ആവാതെ ഒരു പെണ്ണ് നമ്മുടെ മുഖത്ത് നോക്കി നോ എന്ന് പറഞ്ഞ എന്റെ അടുത്ത് നോന്നല്ല അല്ലേ? പിന്നെ നമ്മൾ നിർബന്ധിക്കണം, വേണ്ടി വന്ന പുറകെ നടക്കണം, അത്രക്ക് ഇമ്പോർട്ടൻസ് അവർക്കണം തോന്നിക്കിട്ടിയ പിന്നെ പിന്നെ അല്ലേ? എസ്സാ തന്നെ. ആ ആംഗിള് ചേട്ടായി ഒന്ന് വർക്ക് ചെയ്ത് നോക്ക് എന്നിട്ട് പറ. നിങ്ങള് സിനിമ കഴിഞ്ഞ് വരുവായിരുന്നു,
ഏത് ഷോയ്ക്കാ പോയത്? മാറ്റിനി. അല്ല, സെക്കൻഡ് ഷോ. അല്ല വക്കീലെ, മാറ്റിനി. അതെ, പക്ഷെ കോടതിയിൽ പറയേണ്ടത് നിങ്ങൾ സെക്കൻഡ് ഷോ കഴിഞ്ഞു വരുമായിരുന്നു, ഇടവഴിയിൽ ലൈറ്റ് ഉണ്ടായിരുന്നില്ല. ജയരാമ, കേസ് ഉച്ചക്കേ വിളിക്കൂ, ഇയാളെ ഒന്നുകൂടെ പറഞ്ഞു കൊടുത്ത് ശരിയാക്കണേ. ശരി, കോടതിയിലേക്ക് പോക്കോളൂ. സാർ, ജർമ്മനിയിൽ നേഴ്സായി ജോലി ചെയ്ത ഒരു NRI വില്ലയുടെ കേസ്, ഇത് നമ്മൾ ഫയൽ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ആ കക്ഷി വന്നിട്ടുണ്ട്. ഇത് വിട്ടുപോയതല്ല, ഇത് ഇവിടെ ഇരിക്കട്ടെ, തൽക്കാലം അവരെന്തെങ്കിലും പറഞ്ഞുവിട. ഒരു ജെനുവിൻ കേസാണെന്ന് തോന്നുന്നു സാർ. 36 കൊല്ലം വിദേശത്ത് കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യ. ഒരു കാര്യം ചെയ്യ്, 10 ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറ. ഇപ്പൊ തന്നെ ഒരുപാട് പ്രാവശ്യമായി അവര് വരുന്നു. GM ബിൽഡേഴ്സിനെ പോലെ ഒരു വലിയ ഗ്രൂപ്പിനെതിരെ കേസ് നടത്തി ജയിക്കാനുള്ള പണമൊന്നും അവരുടെ കയ്യിലില്ല. പണം മാത്രമല്ലല്ലോ സാർ, നമുക്ക് ഗുണമില്ലാത്ത കാര്യത്തിന് വേണ്ടി സമ്പന്നരെ പിണക്കണെന്തിനാ? 1000 കുറ്റവാളികളെ രക്ഷപ്പെടുത്താം, ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത്. അത്രയുള്ളൂ ഒരു അഡ്വക്കേറ്റിന്റെ എത്തിക്സ്. ക്രിമിനൽസിന്റെ കൂടെ നിന്നില്ലെങ്കിൽ കേസും പണം ഉണ്ടാവില്ല. കേസ് സാർ എടുക്കുന്നില്ലെങ്കിൽ അത് അവരോട് പറയണ്ടേ? ദീപ, ആരോട് ചോദിച്ചാലും അവർക്കൊരു ദുഃഖകഥ പറയാൻ കാണും. ഓരോ കഥനകഥ കേൾക്കുമ്പോഴും കരളലിയ നിന്നാൽ നിനക്കൊരു സക്സസ്ഫുൾ അഡ്വക്കേറ്റ് ആവാൻ പറ്റില്ല. ഇറ്റ് ഈസ് നോട്ട് സോഷ്യൽ സർവീസ്. ഗുഡ് മോർണിംഗ് സാർ. പ്ലീസ് കം ഇൻ, യു മേ ഗോ. ദീപ, ഇരിക്കൂ. നിങ്ങളുടെ കേസ് വക്കീലിന് എടുക്കാൻ ഉദ്ദേശമില്ല, പെട്ടെന്ന് വേറെ നല്ല വക്കീലിനെ കണ്ട് ഏൽപ്പിച്ചോളൂ. എതിർകക്ഷികള് വലിയ ആൾക്കാരാ, പണം എറിഞ്ഞു കളിക്കും. നല്ല വക്കീൽ അല്ലെങ്കിൽ ജയിക്കാൻ പ്രയാസമാവും. അഡ്വക്കേറ്റ് ശ്രീധരൻ നായരെ കാണാൻ ഞങ്ങൾ പോയിരുന്നു, അദ്ദേഹം പറഞ്ഞിട്ടാ ഇങ്ങോട്ട് വന്നത്. ഇനിയിപ്പോ ആരാ? കാര്യമായിട്ടുള്ളവരാരും എടുക്കാൻ സാധ്യതയില്ല, എനിക്കറിയാൻ സജസ്റ്റ് ചെയ്യാനുമില്ല. മോളെടുക്കുവോ? ഞാനോ? ഞാനെടുത്തിട്ട് വിശേഷമൊന്നുമില്ല. മോള് വാദിച്ച് കേസ് തോറ്റാലും ഞങ്ങൾക്ക് വിഷമമൊന്നുമില്ല. പ്ലീസ് പ്ലീസ്. ഞാൻ കുടുംബ കോടതിയിലുണ്ടാവും, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാം. പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? നേരത്തെ ഉണരുന്ന ദിവസം മാത്രം. ടച്ച് വിട്ട് പോവാതിരിക്കാനാ. മീ എണീറ്റ പിന്നെ ഒന്നും നടക്കില്ല. നാളെ രാവിലെയല്ലേ നിന്റെ ഫ്ലൈറ്റ്? അയ്യോ, അപ്പൊ ഇന്നൊരു ഒറ്റ ദിവസമേ ഉള്ളൂ കറങ്ങാൻ. എപ്പോഴാ ലുലുലു പോണ്ടേ? ഞാൻ എപ്പോഴും ഫ്രീയാ, നീയല്ലേ ബിസി. ഇന്ന് ആഫ്റ്റർ 11:30 ഞാൻ ഫ്രീയാ. നമുക്ക് ലുലുലു മാത്രമല്ല, എറണാകുളത്തെ എല്ലാ മോളിലും പോവാം. ഓക്കെ ഓക്കെ. ആ, പാല് വന്നിട്ടില്ല, നമുക്കൊരു കട്ടൻ ഉണ്ടാക്കാം അല്ലേ? ആയിക്കോട്ടെ. ഒരു കാര്യം ഞാൻ നിന്നോട് പറഞ്ഞില്ല, ആദ്യം പറയണ്ടെന്ന വിചാരിച്ചേ. എന്തടി? നിന്റെ എക്സ് ഹസ്ബൻഡിനെ പറ്റിയാ. രാജീവ് വരെ വിവാഹം കഴിച്ചു. എന്റെ ഒരു ഫ്രണ്ടിന്റെ കസിന് ഡോക്ടർ ഉഷ, അവരും നേരത്തെ ഒരു ബന്ധം ഒഴിഞ്ഞതാ. നന്നായി. ഇനിയിപ്പോ മിയയുടെ കാര്യത്തിൽ അയാള് ബലം പിടിക്കില്ലെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ അവൾക്ക് 12 വയസ്സായി കഴിഞ്ഞാൽ വീണ്ടും അവകാശവാദവും പറഞ്ഞ് വന്നൂടെ. രാജീവിനെ വിശ്വസിക്കാൻ പറ്റില്ല ഫറ, ഒട്ടും സ്നേഹമില്ലാത്ത മനസ്സാ.
ശരിക്കും ക്രൂവൽ. കുട്ടിയെ നോക്കാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല, ഞാൻ സമാധാനമായിട്ട് ജീവിക്കുന്നത് അയാൾക്ക് സഹിക്കില്ല. ഇനിയിപ്പോ വേറെ കല്യാണം കഴിച്ചാലും തക്കം കിട്ടിയാലും അയാൾ എന്നെ ദ്രോഹിക്കും ഉറപ്പാ. നീ ഇപ്പൊ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കണ്ട. ഇപ്പോഴല്ല, ആ ടെൻഷൻ എപ്പോഴും ഉണ്ട്. കോടതിയിൽ പോലും അയാൾ ക്രൂരനാണെന്ന് തെളിയിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. എന്റെ അമ്മ എപ്പോഴും വിശ്വസിക്കുന്നത് എന്റെ തെമ്മാടിത്തരം കൊണ്ടാണ് ഡൈവോഴ്സ് നടന്നതെന്നല്ലേ. അതുകൊണ്ടാണല്ലോ എന്നോട് പിണങ്ങി അമേരിക്കയിൽ ചേട്ടന്റെ കൂടെ പോയി നിൽക്കണേ. എല്ലാരെയും അയാൾ എന്നിൽ നിന്ന് അകറ്റി. ഇപ്പൊ മിയ മാത്രമേ ബാക്കിയുള്ളൂ. ഇതുകൊണ്ടാണ് ഇതൊക്കെ നിന്നോട് പറയണോന്ന് ഞാൻ സംശയിച്ചത്. ഏയ്, അതൊന്നും സാരമില്ല ഫറ. എന്റെ മോളെ ഞാൻ വളർത്തും, നല്ല വിദ്യാഭ്യാസവും ധൈര്യവും ആറ്റിറ്റ്യൂഡും കൊടുത്തു വളർത്തും. പാല് വന്നതാ. ഇന്നിവിടെയുള്ള മൂന്ന് സിനിമകളും ബെസ്റ്റാ. ചേട്ടായി പറ ഏത് കാണണമെന്ന്. ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി. ഹിന്ദി വേണ്ട, എനിക്കൊരു അക്ഷരം മനസ്സിലാവില്ല. പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഞാൻ വിട്ടതാ ഹിന്ദി. പറ്റുമ്പോഴൊക്കെ ഹിന്ദി സീരിയൽ കണ്ടാ ചേട്ടായി, ഈസിയാ. ഇത്രയും ലോകപരിചയമുള്ള എന്നെ ഇന്നലെ മുളച്ച നീ ഉദ്ദേശിക്കുന്നു. ഇംഗ്ലീഷ് മതി, വേണേ കാണാം. ഓ, നീ ഗോഡ് ഫാദർ കണ്ടിട്ടുണ്ടോ? അതാരാ? നിന്റെ അച്ഛൻ. എന്താ ചേട്ടായി? അഡ്വക്കേറ്റ് ദീപ, അതാ നമ്മുടെ വക്കീല്. ഓ, ഇതാണാ ചേട്ടായി, ഇതാണ് ഗോൾഡൻ ചാൻസ്. തീരെ ഫോർമല്ല ചേട്ടായി, ഒന്ന് മുട്ടി നോക്ക്. ആദ്യം ഒന്നും അറിയാത്ത പോലെ ഫോളോ ചെയ്യണം. കറക്റ്റ് സമയം ചേട്ടായി കയറി ഹെഡ് ചെയ്യണം. ഉഗ്രൻ ഐഡിയ. ഞാൻ ഇവരോട് ഇന്റർവ്യൂവിന്റെ കാര്യം പറയാമെന്ന്. ഉഗ്ര ഐഡിയ ആയിട്ടാണോ? ചേട്ടാ, സമയത്രേ. ഇതൊന്നും വായിക്ക്. പൂവാലൻ, പൂവാലൻ വലയിലായി. ഏത് പൂവാലൻ? ഈ കള്ളി പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് ഞങ്ങളെ പോലുള്ള മാന്യന്മാരെ നാണം കെടുത്താൻ ആരാ ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തെ? പൂവാലൻ വലയിലെന്ന് ഏത് പൂവാലൻ? ഇതിവിടെ കൊണ്ടൊന്നും തീരില്ല. ഇതിന് ഞാൻ സമാധാനം പറയിക്കും. അത് സുപ്രീം കോടതി വരെ പോയിട്ട് വന്നാലും വിനീതൻ പിള്ള മടിക്കില്ല. ഞങ്ങളെന്ത് ആണുങ്ങൾക്ക് ചോദിക്കാനും പറയുന്ന ആരുമില്ലേ? ഞങ്ങളെന്ത് ആണുങ്ങളുടെ മാനത്തിനൊരു വിലയില്ലേ? പഠിപ്പിക്കും. എന്നെ അപമാനിക്കാൻ ശ്രമിച്ചവരെ എല്ലാവരും ഞാൻ പഠിപ്പിക്കും. എന്റെ പഴവങ്ങാട് ഗണപതിയാണ് സത്യം. ഒന്നും ഉണ്ടായില്ല. ഓ, അത് ശരി. ആന്റി രാജസ്ഥാൻ വരുമ്പോ എന്താ കൊണ്ടുവരണ്ടേ? ഒരൊട്ടകം ക്യാമൽ. അമ്പടി!
നിന്റെ വിത്ത് തന്നെ. അവൾക്ക് രാജസ്ഥാനിൽ നിന്ന് ഒട്ടകത്തിന് വേണമെന്ന്. നീ ഇതിലൊന്ന് ഒപ്പിട്ടെ. എന്താ ഇത്? ഓഹോ, നിനക്കെന്താ അയാളോടൊരു സെന്റിമെന്റ്സ്? ഞാൻ തിരിച്ചു വന്നിട്ട് മാപ്പാക്കിയാ പോരെ. അയാള് പോലീസിൽ കേസൊക്കെ ആയിട്ട് നടക്കട്ടെന്നേ. പാവം, അയാള് വനിതാരത്നത്തിലെ ലേഖകനാ. ഗട്ടറിൽ വീണ വീര വനിത എന്ന നിലയ്ക്ക് ഞാനിപ്പോ സെലിബ്രിറ്റി ആയെന്നും പറഞ്ഞ് എന്റെ ഇന്റർവ്യൂവിന് വേണ്ടി പുറകെ നടക്കുക. അത് ശരി. അപ്പൊ നിന്റെ പുറകെ നടക്കുകയായിരുന്നല്ലേ? നീ നിന്റെ പുറകെ നടന്നു, നിന്നെ ടച്ച് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വാശി കയറി അവകാശപ്പെട്ടപ്പോ ആളുകളുടെ മുമ്പിൽ വെച്ച് നിന്റെ ഈഗോ ഹേർട്ടാവാതിരിക്കാൻ വേണ്ടി ഞാൻ പറയാഞ്ഞതല്ലേ? കാഞ്ഞ മോന, അവൻ നിന്റെ ഇന്റർവ്യൂ എടുക്കുന്ന തോന്നണ. നടന്നത് തന്നെ. അതെ, നീ ചെല്ല്. ഇനി ലേറ്റ് ആയില്ലേ? സ്കൂളിലിവളുടെ പ്രസംഗം കോമ്പറ്റീഷന്റെ ഫസ്റ്റ് ആയിട്ടാ. ഇന്നത്തെ എല്ലാ ഐറ്റംസിലും ഫസ്റ്റ് കിട്ടാൻ ബെസ്റ്റ് ഓഫ് ലക്ക്. ബൈ. താങ്ക് യു. ബൈ ആൻഡി. അതെ, ആ പ്രസംഗം ഒന്ന് പറഞ്ഞേ. നമ്മുടെ വീടും പരിസരവും നമ്മുടെ ശരീരവും മനസ്സും എപ്പോഴും വൃത്തിയാക്കി വെക്കണമെന്നാണ് ബാപ്പുജിയുടെ പിറന്നാൾ സന്ദേശം. ബർത്ത്ഡേ മെസ്സേജ് എന്ന് പറയാം. ഫസ്റ്റ് കിട്ടില്ല, അത്രേ ഉള്ളൂ. മലയാളം പ്രസംഗത്തിൽ ഇംഗ്ലീഷ് പാടില്ല. സെക്കൻഡ് മതി. സ്കൂട്ടറിനേക്കാളും നല്ല കാറല്ലേ അമ്മേ? ഡസ്റ്റും സ്മോക്കും ഒന്നുമില്ല. നമുക്കും ഒരു കാർ വാങ്ങിക്കാം അല്ലേ? എപ്പോ വാങ്ങും? നോക്കാം, ഉടനെ തന്നെ വാങ്ങിക്കളയാം. താര കുറെ നേരമായോ വന്നിട്ട്? ഇല്ല ചേച്ചി, ഒരു 5 മിനിറ്റ്. ഇത് സ്റ്റേഷനിൽ ചെന്ന് എസ്ഐയുടെ കയ്യിൽ നേരിട്ട് കൊടുക്കണം. ഇന്ന് അയാളെ ഇറക്കണം. എന്തെങ്കിലും തടസ്സം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ച് പറയണം. അപ്പൊ ചേച്ചി ഇന്ന് കോടതി വരുന്നില്ലേ? ഇന്ന് ഇവളുടെ പ്രോഗ്രാംസ് ഉണ്ട്. ഫുൾ ടൈം ഇവളുടെ കൂടെ. ഓൾ ദി ബെസ്റ്റ് മിയ. താങ്ക് യു താര. താര, നിന്റെ അനീത്യ. ബൈ. ബൈ. ഇത്ര പെട്ടെന്ന് ഇറങ്ങിയോ? ആ സ്ത്രീ പരാതി ഒന്നും ഇല്ലെന്ന് എഴുതി തരാതെ ഊരാൻ പറ്റത്തില്ലെന്നാലോ എസ് ഐ പറഞ്ഞു. പിന്നെ എങ്ങനെ ഇറങ്ങി? ആരിറക്കി? അല്ല, ഞാനൊക്കെ ഏതെല്ലാം വിധത്തിൽ എത്രയോ പെണ്ണുങ്ങളെ വളയ്ക്കുന്നു. ഏതെങ്കിലും ഒരു പെണ്ണ് പരാതിപ്പെട്ടിട്ടുണ്ട്? ഇതൊരു കലയാണെന്ന്. ആ പോട്ടെ, സാരമില്ല, ഫസ്റ്റ് ടൈം അല്ലേ. പോയൊരു കട്ടൻ കാപ്പിയറ മധുരം കൂട്ടി. അതേ, പ്രശ്നങ്ങളൊക്കെ തീർന്നു സാറേ. പീഡനത്തിന്റെ ഒപ്പിലൊന്നും പെടുത്തില്ല, സിമ്പിളാ. ഏ വിനീത്, ഇതെന്ത് പറ്റി? സാധാരണ ഇങ്ങനെ കൺട്രോൾ പോകുന്ന ആളല്ലോ. ആള് നല്ല ഫിഗറായിരിക്കും, അല്ലാതെ പിള്ളക്ക് കൺട്രോൾ തെറ്റില്ല. ഒന്നാമത് വിട്ടിയുടെ ഡ്രസ്സിങ്ങും നെഞ്ചും തള്ളി ചില നടപ്പും കണ്ട ദൈവം തമ്പരായാലും കൺട്രോൾ തെറ്റിപ്പോകും. ഗുഡ് മോർണിംഗ്. സെലിബ്രിറ്റി ആയത് നമുക്കൊന്ന് സെലിബ്രേറ്റ് ചെയ്യാം. വൈകിട്ട് ഫ്രീ ആണോ? ഞാൻ റെഡിയാ. ഞാൻ ഒരിക്കലും വിനീതമ്പിളയെ കുറ്റം പറയില്ല. ഈ പ്രായത്തിൽ ഒറ്റത്തടിയായി കഴിയുമ്പോ ഇങ്ങനെയൊക്കെ തോന്നിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഞാനിവിടെ എല്ലാരോടും പറഞ്ഞു, പിള്ള എന്താ, ഒരാണല്ലേ, എത്ര കാലം എന്ന് വെച്ചാൽ ഇതൊക്കെ അടക്കി പിടിച്ച് ജീവിക്ക. ഒരാളിത്തിരി സന്തോഷിക്കുന്നേ ഇവിടെ ആർക്കും കണ്ടുകൂടാ. ഒന്ന് പോകുന്നുണ്ടോ? ഒന്ന് സപ്പോർട്ട് ചെയ്യാന്ന് വിചാരിച്ച അതിനും സമ്മതിക്കൂല. അല്ലെങ്കിൽ സ്ത്രീകളെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നതും പെരുമാറുന്നതും നിങ്ങളുടെ പതിവാണ്. ഐ നോ ദാറ്റ്. ഒരു പബ്ലിക് പ്ലേസിൽ വെച്ച്, അത് വനിതാ രത്നത്തിന്റെ ഒരു സ്റ്റാഫ്. ഈ പറയുന്ന പോലെ നോ ജസ്റ്റിഫിക്കേഷൻസ് ഒന്നും വേണ്ട. അവര് ഡീസന്റ് ആയതുകൊണ്ടാ കംപ്ലൈന്റ് പിൻവലിച്ചത്. ഇല്ലെങ്കിലോ? ഈ ഫറ എന്ന് പറയുന്ന സ്ത്രീ ദീപയുടെ ഇന്റിമേറ്റ് ഫ്രണ്ടാ. ഞാൻ അന്വേഷിച്ചു. ഇനി നിങ്ങൾ തലകൊത്തിയെന്ന് ശ്രമിച്ചാലും
ആ ഇന്റർവ്യൂ നടക്കുവോ? യു ആർ ഹോപ്പ്ലെസ്. ജസ്റ്റ് എ മിനിറ്റ്. ഇവിടുന്ന് ശമ്പളം പറ്റുന്നോണ്ടാണല്ലോ ഒന്നും മിണ്ടാതെ വായ് മൂടിയിരുന്ന് മാഡത്തിന്റെ ഈ ചീത്ത മുഴുവൻ ഞാൻ കേൾക്കുന്നത്. ഇനി അത് വേണ്ട, ഇതെന്റെ രാജിക്കത്താണ്. ഐ റിസൈൻ. അതാണല്ലോ തനിക്ക് വേണ്ടത്. ഞാൻ ആ ജോലി ഭംഗിയായി തീർത്തു തരാനല്ല താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ തോക്കണം, എന്നിട്ട് അതിന്റെ പേരിൽ തനിക്ക് എന്നെ പുറത്താക്കണം. ഇനി ആ ബുദ്ധിമുട്ട് വേണ്ട. ഇനി ഞാൻ നിങ്ങളുടെ ശമ്പളക്കാരനല്ല. മൈൻഡ് ഇറ്റ്. കേസ് ആക്കലും കേസ് നടത്തിക്കലും ജയിക്കലും ഒക്കെയാണ് ഒരു അഡ്വക്കേറ്റിന്റെ പണി, കൌൺസിലിംഗ് അല്ല. പക്ഷേ എന്റെ അടുത്ത് വരുന്ന ക്ലയൻസിനോട് എന്റെ അനുഭവത്തിലുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു നോക്കും. നിങ്ങളെപ്പോലെ ചിലർക്കെങ്കിലും അത് മനസ്സിലാവും. രണ്ടുപേരെ വേർപിരിക്കുന്നതിലും സന്തോഷമാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞു തീർത്ത് അവരെ ഒരുമിപ്പിക്കുന്നത്. കണ്ടില്ലേ, ഇത് സ്നേഹത്തിന്റെ കണ്ണീരാണ്. ചെല്ല്, മക്കളെയും കൂട്ടി ഒരു ഔട്ടിങ്ങിനൊക്കെ പോയിട്ട് വാ. താങ്ക് യു മാം. ഇപ്പൊ എങ്ങനെയുണ്ട്? റെഡ് അല്ലേ ബെറ്റർ? ചേച്ചി, ഇനി അവര് തെറ്റിയ ചേച്ചിയുടെ അടുത്ത് വരും തോന്നില്ല. അവര് വേറെ നല്ല വക്കീലിനെയും തേടി പോകും. അത്രയ്ക്ക് വലിയ ഇഷ്യൂസ് ഒന്നും അവര് തമ്മിലില്ല. ഒരിക്കലും ചേരാൻ പറ്റില്ല എന്ന് തോന്നുന്നവർക്ക് ഡിവോഴ്സ് തന്നെയാ ബെറ്റർ ഓപ്ഷൻ. അതിന് ഞാൻ എതിരൊന്നുമല്ല. മിയ ബാ, മതി വരച്ചത്. ഇന്നിനി ആരും വരാനില്ലല്ലോ. അയ്യോ, ആ വില്ലയുടെ ആളുകൾ പുറത്തു വന്നിരിപ്പുണ്ട്. ഞാൻ ജി എം ബിൽഡേഴ്സിന് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. കേസ് ഒഴിവാക്കി ഔട്ട് ഓഫ് കോർട്ടിൽ സെറ്റിൽ ചെയ്യാൻ അവർക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ നമുക്കതല്ലേ നല്ലത്? ഞങ്ങൾക്ക് കൊടുത്ത കാശ് കിട്ടിയാ മതി, പലിശ ലാഭം ഒന്നും വേണ്ട. നമുക്ക് നോക്കാന്നേ. പിന്നെ ഇതേ പരാതിക്കാര് വേറെ രണ്ടുപേരുണ്ടെന്ന് പറഞ്ഞില്ലേ, അവരോടൊന്ന് മൂവ് ചെയ്യാൻ പറയേ. അവരൊക്കെ വലിയ പണക്കാരാ, അവരൊരു ഇൻവെസ്റ്റ്മെന്റിനായിട്ടാ വില്ല മേടിച്ചത്. അതെ, പക്ഷെ ലോസ് ലോസ് തന്നെയാണല്ലോ. അവരെയും കൂടി ഉൾപ്പെടുത്താൻ മാക്സിമം ട്രൈ ചെയ്യണം. നമ്മുടെ കേസിന് അതൊരു ബലാണ്. വരട്ടെ. രാജിക്കത്ത് ചേട്ടായ ഒരു ആവേശത്തിന് കയറി എഴുതി കൊടുത്തല്ലേ, അവരത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കും? എടുക്കും. കാരണം കല്യാണി അത് ആഗ്രഹിക്കുന്നു. ശ്രീകുമാരി അമ്മയ്ക്ക് ഇനിയൊന്നും പറയാനുമില്ല. അണ്ണനായിട്ട് സ്വയം രാജിവെച്ചല്ലേ, മാത്രമല്ല ചീത്തപ്പേര് വേറെ. രണ്ടാം സാക്ഷിയായി ഒപ്പുവെച്ച അഡ്വക്കേറ്റ് ദീപ തന്നെയാണ് കേസ് ഒഴിവാക്കാൻ എഴുതി കൊടുത്ത് സ്റ്റേഷനിൽ ഇറക്കിയത്. അത് ഒരാളും ഇൻഫ്ലുവൻസ് ചെയ്യാതെ. ദാറ്റ് മീൻസ് ദേർ ഈസ് സംതിങ് ദേർ. എന്ത് സംതിങ് ദേർ? എന്തോ നമുക്കറിയാത്തൊരു സംതിങ്. അവർക്കറിയാലോ സത്യം. ആ പെണ്ണല്ലേ കള്ളി ഫറ. വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോ അവള് പറഞ്ഞാണ് ഞാൻ ദേഹത്തെ തൊട്ടിട്ടേ ഇല്ലെന്ന്. എന്നെ ഇറക്കി വിട്ടില്ലെങ്കിൽ പുലിവാലാകുന്ന വക്കീലിന് മനസ്സിലായി. അത് തന്നെ സംതിങ് ദേർ. അല്ല എന്താ അതിന് ഇത്ര ചൂടാവുന്ന എന്തിനാ? ഓറഞ്ച് വാങ്ങട്ടെ, നീ കഴിക്കുമെങ്കിൽ വാങ്ങാം. വേണ്ട മിയ, നീ എത്ര പിണങ്ങിയിട്ടും കാര്യമില്ല. ആ ചോക്ലേറ്റ് ഞാനിപ്പോ വാങ്ങിച്ചു തരില്ല. ആ ചോക്ലേറ്റില് ഡ്രൈ ഫ്രൂട്ട്സാ. അമ്മ വിചാരിക്കുന്ന ചോക്ലേറ്റ് പോലല്ല. ഒരു കിലോ ഓറഞ്ച് എടുത്തോളൂ. നൂറ്. ബോസിന് മാഡത്തിനെ നേരിട്ടൊന്ന് കാണണം. ബോസോ? ഏത് ബോസ്? കേസിന്റെ കാര്യത്തിനാണെങ്കിൽ നാളെ രാവിലെ 10 മണിക്ക് കാണാം, ഞാൻ ഓഫീസിലുണ്ടാവും. അപ്പ ബോസ് ഫ്രീയല്ല, ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട് മാഡത്തിനെ കാണാൻ. എന്നെ കാണാൻ ഇവിടെ? അതല്ലേ പറഞ്ഞത്, വരൂ, ബോസ് കാറിലുണ്ട്. ഞാൻ ജി എം ബിൽഡേഴ്സിന്റെ സിഇഒ. ഞാൻ തന്നെ നേരിട്ട് വന്നത് അതിന്റെ ഗൌരവം കണക്കിലെടുത്തിട്ടാണ്. നിങ്ങൾക്കെന്നെ അറിയില്ല, അഡ്വക്കേറ്റ് സേതുമാധവൻ നമ്പ്യാർക്ക് എന്നെ അറിയാം. അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്. കേസ് വേണ്ട, ഞങ്ങൾക്കും താല്പര്യമില്ല. ഔട്ട് ഓഫ് ദ കോർട്ട് 50 ലക്ഷം കൊടുത്ത് സെറ്റിൽ ചെയ്യാം. ഡിഡിയോ, ചെക്കോ, അക്കൗണ്ട് ട്രാൻസ്ഫറോ എന്താണെങ്കിലും വിരോധമില്ല. ക്യാഷ് പറ്റില്ല. കണ്ടാൽ ഞാനൊരു സാത്വികനാണെങ്കിലും അങ്ങനെയല്ല. ഈ അധോലോകം എന്ന് പറയുന്നത് ഹോളിവുഡിലും മുംബൈയിലും മാത്രമല്ല കൊച്ചിയിലുമുണ്ട്. മോളാണല്ലേ?
താങ്ക് യു. ഭൈരവ. യെസ് ബോസ്. സിയോ. നോക്കമ്മേ, ഇതിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സാ. ഡ്രൈ ഫ്രൂട്ട് വാങ്ങോട്. ഇതുവഴി കണ്ടപ്പം ഇവിടെ നിന്നതാ. അതേതായാലും നന്നായി, ഞാനും ഒന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുന്നു. സോറി പറയാനാവും? ഒരു സോറി പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞല്ലോ. അയ്യോ, സോറി പറയാനല്ല, സ്ത്രീകളോട് സംസാരിക്കുമ്പോ വലിയ ആവേശമൊന്നും പാടില്ലെന്ന് ഉപദേശിക്കാനായിരുന്നു. ഇനിയെങ്കിലും ശ്രദ്ധിക്കണം. അപ്പൊ ശരി. പെണ്ണെന്നും പെണ്ണ് തന്നെ, അത് ഇവളായാലും ശരി അവളായാലും ശരി, നമ്മളെ കൊണ്ടാവില്ലപ്പാ. നീ മാഹിയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക, നീ ചൊക്ലയിലെ പെണ്ണുങ്ങളെ കണ്ടിക്ക. കണ്ടില്ലെങ്കിൽ വാ, എവിടം വരെ വാ, ഇവിടെ വന്ന് നോക്ക്. ഒരു സമയദോഷങ്ങൾ വന്ന് പെടും. അധോലോകം ഹോളിവുഡിലും മുംബൈയിലും മാത്രമല്ല കൊച്ചിയിലും ഉണ്ട്. അതാണ് ഡയലോഗ്. കൂട്ടത്തിലതേ ഇവൾക്കൊരു ചോക്ലേറ്റും. ദുഷ്ടന്മാർ അതിന്റെ അകത്ത് വല്ലതും വച്ചിട്ടുണ്ടോ എന്ന് ആർക്കറിയാം? ഒന്നുമില്ല, അമ്മ വെറുതെ പറയാ, നല്ല ചോക്ലേറ്റ് ആയിരുന്നു. അതൊന്നും മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ പെടുത്താൻ പറ്റുന്ന ടീമുകളല്ല. സൂക്ഷിക്കണം മോളെ, കാലം മോശമാ. നീ ഒരു പെങ്കൊച്ചുമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നതാ, അത് ഓർമ്മ വേണം. ഹേയ്, അതൊന്നും സാരമില്ലെന്നേ. ആ ടെൻഷനിൽ നിൽക്കുമ്പോഴാ ഞാൻ നമ്മുടെ വനിതാരത്നത്തെ കണ്ടത്. എന്താന്നറിയില്ല, വലിയ ആശ്വാസം തോന്നി. ഒരു ബന്ധുവിനെയോ ഫ്രണ്ടിനെയോ ഒക്കെ കണ്ടതുപോലെ. അയാളുടെ ഒരു ചന്ദനക്കുറിയും പറ്റിയൊരു പേരും വിനീതം പിള്ള. അവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. അവന് ആള് ശരിയല്ല. ഹേ പാവം, കണ്ടാലറിയാം ഒരു സാധു. കർത്താവേ, എന്റെ ചന്ദനമഴ. സീരിയലിന്റെ കാര്യമൊക്കെ മറന്നു. ഈ ഒരൊറ്റ കുഴപ്പമേ ഉള്ളൂ, ഏതെങ്കിലും ഒരു ചാനലിൽ തലവെച്ച് എന്റെ റോസിമോൾ ഒരു ദിവസം മരിക്കും. വിനീതില്ലേ? ഉണ്ട്. മാത്തന് ഇവിടെ തന്നെയാണോ താമസം? കഴിഞ്ഞ 2, 3, 4 കൊല്ലമായിട്ട് ഇവിടെ. ലക്ഷ്മിയുടെ പോയേ പിന്നെ ഇങ്ങോട്ടേക്ക് വരാറേയില്ല. അല്ലെങ്കിൽ ഗേറ്റ് വരെ എന്തായാലും വരും. ഓഫീസിൽ പോകുന്നതിന് മുമ്പ് പിക്കപ്പ് ചെയ്യാനും വൈകിട്ട് ഡ്രോപ്പ് ചെയ്യാനും. ലക്ഷ്മിയടുത്ത് ഇല്ലെന്ന് തോന്നുന്നേയില്ല. മരിച്ചിട്ടിപ്പോ 8 വർഷമായില്ലേ, ഒന്നിനും ഒരു മാറ്റവും ഇല്ലല്ലോ. റോഡ് സ്റ്റുവർട്ട് എന്റെ ഫേവറേറ്റ് സിംഗറുടെ പാട്ടാ. ഉച്ചയ്ക്ക് പാട്ട് കേട്ടോണ്ട് നിൽക്കണോ? ഊണൊക്കെ കഴിച്ചോ? ഇല്ല, ഉണ്ടാക്കണം. ഉണ്ടാക്കില്ലേ? ഇനിയെപ്പോഴാ? അത് മാത്തൻ പെട്ടെന്നുണ്ടാക്കും, എക്സ്പേർട്ട് കുക്ക. ബോക്സറാ, യൂണിവേഴ്സിറ്റി ചാമ്പ്യൻ ഒക്കെയാ. ബോക്സിങ്ങിന് പൊക്കോട്ടെ, അവന്റെ ഇടിയൊക്കെ അതിന് തയ്യാറായി വരുന്നവരുടെ മുഖത്തിട്ട് കൊടുത്തോട്ടെ. നാട്ടുകാര് പിള്ളേരെ വെറുതെ വിടുവല്ലോ എന്നാ ലക്ഷ്മി അടത്തി പറയാറ്. കുറിയും തൊട്ടുള്ളി നടപ്പ് കണ്ടാ തോന്നില്ല. കൊച്ചിലെ ഇവന് ദേഷ്യം വന്നാ ചുറ്റും നിൽക്കുന്നവരുടെ കണ്ണോ മൂക്കോ എന്തായാലും പോവും. ചന്ദനം തൊട്ട തണുപ്പല്ലേ, കോപം ഒത്തിരി തണുത്ത് കിട്ടുമെന്ന് ജ്യോത്സ്യര് പറഞ്ഞിട്ട് ലക്ഷ്മിയടത്ത് തൊട്ടുകൊടുത്തതാ. അമ്മ ഒരു ചെറിയ ചന്ദനമുട്ടി വാങ്ങിച്ചു, കാലത്തെടുത്ത് നനച്ച് കല്ലിലിട്ട് ഉരച്ചെടുത്ത് നെറ്റിയിൽ തൊട്ട് തരുമ്പോ നല്ല തണുപ്പാ. അമ്മ തരുന്ന സ്നേഹം കൂടെ തണുപ്പിലുണ്ടായിരുന്നു. ഇപ്പൊ തൊടുന്ന ചന്ദനമൊന്നുമല്ല, വേറെന്തോ പൊടിയാ. കളർ മാത്രമേ ഉള്ളൂ, മണവും തണുപ്പൊന്നുമില്ല. അതുപോട്ടെ, ഞങ്ങൾ എന്തിനാ വന്നതെന്ന് ഊഹിച്ചല്ലോ. എന്നാ നാളെ തൊട്ട് ഓഫീസിലേക്ക് വരണം. വിനീതിനെ വനിതാരത്നത്തിന് ആവശ്യമുണ്ട്. അഡ്വക്കേറ്റ് ദീപയുടെ ഇന്റർവ്യൂ കിട്ടാൻ പ്രയാസമാണെങ്കിൽ നമുക്ക് വേറെ പ്രോജക്ട് എടുക്കാം, അതിനുള്ള ടൈമുണ്ട്. ടൈമുണ്ടെങ്കിൽ അത് തന്നെ നോക്കാം, കിട്ടാത്തത് കിട്ടുമ്പോഴാണല്ലോ ഒരു ജേർണലിസ്റ്റിന്റെ ത്രിൽ. അഡ്വക്കേറ്റ് ദീപ ഇന്ററസ്റ്റിംഗ് സ്റ്റോറിയാണ്. ഐ വിൽ ഗെറ്റ് ഇറ്റ്. ഹോപ്പ് സോ. വൈ ഡോണ്ട് യു ചേഞ്ച് യുവർ സ്റ്റൈൽ? ഇറ്റ് മൈറ്റ് ഡു വണ്ടേഴ്സ്. ഈ കുറിയൊക്കെ ഒന്ന് മാറ്റി ഒരു ന്യൂ ലുക്ക്. എനിക്കിത് പറയാമോ എന്ന് ഐ ഡോണ്ട് നോ. അമ്മ തൊട്ട് തന്ന കുറി. അമ്മ കുറി തൊട്ട് തന്നത് മനസ്സിലാണ്. അഡ്വക്കേറ്റ് ദീപയ്ക്ക് ഈ കുറി ഇഷ്ടമായില്ലെന്ന് പറഞ്ഞു. ഞാനത് അവര് തമാശയായിട്ട് പറഞ്ഞെന്നേ കരുതിയുള്ളൂ. ഒന്ന് മാറ്റി നോക്കാം, വേറെ തന്ത്രങ്ങൾ പയറ്റാം.
എന്നാൽ ഈ കുറിക്ക് എന്താ ഒരു കുഴപ്പം? എന്റെ ഫേവറേറ്റ് സോങ്. എന്റെ അപ്പൊ നമുക്ക് പോവാം. വിനീതിന് ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ? ശരി, ഓക്കെ. തക്കാളിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ വില കൂടിയോ? എല്ലാത്തിനും വില കൂടിയില്ലേ? ആ എടുക്കരക്കിലോ. വിനീത്, സോറി, വിനീത് എൻ പിള്ളൈ, വനിതാ രത്നത്തിന്റെ സ്റ്റാഫ് റിപ്പോർട്ടർ. കണ്ടോ, എവിടെയും ഒളിഞ്ഞു നോക്കാൻ വന്നതല്ല, അഡ്വക്കേറ്റ് ദീപെ കാണാൻ വന്നതാണ്. അവരവിടെ ഉണ്ടോ? അറിയില്ല. പിന്നെ സോറി. ഓക്കേ, കോണേ ക്യാ ചെയ്യേ? ഐ എം വിനീത്. വനിത റിപ്പോർട്ടർക്കാർ റിപ്പോർട്ടറെ ഈ വക്കീലില്ലേ ഇവിടെ? മേഡം നീ ഹേ ബച്ചിക്കോ സ്കൂൾ സെ ലേനേക്കെ ബാദ് ആയേഗാ, ശാം കോ ആയേഗാ തോ മിൽ സക്താ ഹൈ. ഓ അപ്പം മേ ചൽത്താ ഹൈ. ഹായ്. ഇത് പഠിച്ചതാണല്ല, മറന്നുപോയി. വണ്ടി അവിടെ ഇടാൻ പറ്റില്ല, അതുകൊണ്ടാ മാനേജറിന്റെ തീരുമാനം. അതായി മാറ്റിട്ടോ. ആദ്യം ഒന്ന് സ്കാൻ ചെയ്യട്ടെ സർ. എന്തുപറ്റിയ എന്താ പറ്റിയത് മോളെ?
വണ്ടി ഓടിച്ചപ്പോ എന്റെ കണ്ണൊന്ന് തെറ്റിയതാ. അയ്യോ എന്റെ കർത്താവേ. കൊഴപ്പൊന്നുമില്ല, ഭാഗ്യം, നിനക്കൊന്നും പറ്റില്ലല്ലോ. ആ ചെറുതായിട്ട്. അയ്യോ ചോര വരണ്ടല്ലോ. അത് സാരല്ല, തൊലി പോയിട്ടേ ഉള്ളൂ. എന്നാലും ഡോക്ടറെ കണ്ട് നമുക്ക് ഡ്രസ് ചെയ്യിപ്പിക്കാം. സാരില്ല കറിയാച്ചാ. ആദ്യം ഞാൻ പറയുന്നത് നീ കേക്ക്. ദേ മോളുടെ അടുത്ത് റോസി ഉണ്ട്, വന്നേ. വാ വാ നടക്ക്. ആ ഇയാളാ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. നിന്നെ രക്ഷിക്കാൻ ഇയാൾ എങ്ങനെ കറക്റ്റ് സമയത്ത് അവിടെ എത്തിയത്? അതെ, എല്ലാത്തിനും എപ്പോഴും സംശയം തോന്നുന്ന ഒരുതരം രോഗത്തിന്റെ ലക്ഷണം. ഇയാളെ കൂടെ ഡോക്ടറെ കാണിച്ചു. ഇന്ന് ചന്ദനക്കുറിയുമില്ല, ഇവനാണ് കുഴപ്പ. കറിയാച്ചും വന്നേ. ഒരു ഹീറോയ്ക്ക് കയറി പറ്റാൻ ഇതിലും നല്ല ചാൻസ് വേറെ ഏതാണ്? ദൈവമായിട്ട് കൊണ്ടുതന്ന ആക്സിഡന്റാ. വിടരുത്, ഈ ഗ്യാപ്പിലൂടെ അണ്ണൻ ഇടിച്ചു കയറണം. അണ്ണൻ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറയാം. നിന്റെ ഐഡിയയും കൊണ്ട് ചെന്നാൽ ഒലിവാലി പിടിക്കുന്നല്ലേ. എന്നാൽ ഞാൻ അങ്ങനെയല്ല പ്ലാൻ ചെയ്തിരിക്കുന്നത്. നാളെ നമ്മൾ ഫ്രൂട്ട്സ് കടയിൽ പോകുന്നു. അവിടുന്ന് 2 കിലോ ഓറഞ്ച്, 2 കിലോ മുന്തിരി, 2 കിലോ മാതളം, പിന്നെ 2 കിലോ ഈന്തപ്പഴം, നല്ല ടേസ്റ്റാ. ഇതൊക്കെ വാങ്ങി നമ്മൾ രണ്ടുപേരും കൂടി ഹോസ്പിറ്റലിൽ പോകുന്നു. നമ്മൾ രണ്ടുപേരും അല്ല, ഞാൻ. ഓ അങ്ങനെയാണെങ്കിൽ ഓരോ കിലോ സെപ്പറേറ്റ് കെട്ടി വാങ്ങിക്കാം. കൊച്ചല്ലേ, എന്തിനാ 2 കിലോ ഒക്കെ? ഞാൻ സ്റ്റുഡിയോ ആയിക്കോട്ടെ കഴിച്ചോളാം. ഇന്റർവ്യൂ കിട്ടിയാൽ ഫോട്ടോ ഞാൻ. അതെനിക്കൊന്ന് ആലോചിക്കണം. നല്ല കാലം വരുമ്പോ കഷ്ടകാലത്ത് കൂടെ നിന്നവരെ മറക്കല്ലണ്ണാ. നീ കൂടെ നിൽക്കുമ്പോ കഷ്ടകാലം, പോകുമ്പോ നല്ല കാലം. ഓ ചങ്കിക്കൊള്ളുന്ന ഡയലോഗ് പുട്ടു പുട്ടുപോലെ വരും. നീ ഇപ്പൊ നേരെ പാലക്കാട്ടേക്കല്ലേ? അതെ. ഉദ്ദേശിച്ചതിലും നേരത്തെ പണി കഴിഞ്ഞ് എത്തിയതല്ലേ. ഇനിയിപ്പോ 2 ദിവസം കഴിഞ്ഞു പോവാം. ഇവളുടെ കെട്ടഴിക്കണവരെ ഞാനും ലീവാക്കാം. ആക്ച്വലി രാജസ്ഥാനിലെ പെർച്ചേസ് ട്രിപ്പ് കട്ട് ഷോർട്ട് ചെയ്ത് വന്നത് ഉമ്മച്ചി വിളിച്ചിട്ടാ. മോള് വയസ്സറിയിച്ചു. അയ്യോ അവള് 6th ആയതല്ലേ ഉള്ളൂ. ഇപ്പൊ അതാ പ്രായം, കാലം മാറിയില്ലേ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നലെ ആക്സിഡന്റ് ഉണ്ടായപ്പോ ഇവിടെ കൊണ്ടുവന്നത് ഇദ്ദേഹമാണ്, വിനീതം പിള്ള. വിനീത് എൻ പിള്ള, ആൾക്കാരെ കളിയാക്കാൻ വേണ്ടി വിനീതം പിള്ള എന്ന് വിളിക്കുന്ന. എനിക്കാണെങ്കിൽ അത് ഇഷ്ടമല്ല. ഫെറ എന്നാണല്ലേ പേര്? സ്റ്റേഷനിൽ കൊടുത്ത കംപ്ലൈന്റ് കണ്ടിരുന്നു. ഫെറ നല്ല പേര്, ബെസ്റ്റ് പേര് ഫെറ. ഹൈ, താങ്ക് യു. ആ ബില്ലടച്ചില്ല, ഡിസ്ചാർജ് ഇന്നില്ല എന്നാ പറഞ്ഞെ. ഇന്ന് പോവാന്നാണല്ലോ ഡോക്ടർ പറഞ്ഞത്. എന്നോട് അങ്ങനെയാ പറഞ്ഞേ. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എന്നാ ഞാനും ഇറങ്ങട്ടെ, വേറെ ആവശ്യമൊന്നുമില്ലല്ലോ. ഇല്ല, ഇപ്പൊ ഇറങ്ങിയില്ലെങ്കിലേ നൈറ്റ് ഡ്രൈവ് ബുദ്ധിമുട്ടോ. ബൈ മോളു. ബൈ ആന്റി. ബൈ. ഇയാളെന്തിനാ ഇവിടെ ചുറ്റിപ്പറ്റി നിക്കുന്നത്? നമ്മളോട് നല്ല ദേഷ്യം കാണും, ചിലപ്പോ പ്രതികാരം ചെയ്യും. ഏയ് കുഴപ്പക്കാരനാന്ന് തോന്നുന്നില്ല. പോവാനുള്ള ഭാവമൊന്നും ഇല്ലല്ലോ. പൊക്കോളും, കറിയാച്ചനുള്ളടത്ത് അയാൾക്ക് അധികം നിൽക്കാൻ പറ്റില്ല. അപ്പോ വന്നിട്ട് കുറച്ചു നേരമായി. ദീപയെ കണ്ടല്ലോ അല്ലേ? ആ പിന്നെ ഇവിടെ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. തന്റെ ഉദ്ദേശം ഇന്റർവ്യൂ അല്ലാതെ വേറെ ഹിഡൻ അജണ്ട ഒന്നുമില്ലല്ലോ. എന്ത് ഹിഡൻ അജണ്ട? ഞാൻ വനിതാ രത്നത്തിൽ. മനസ്സിലായി മനസ്സിലായി. സ്റ്റാഫ് ലേഖകൻ വിനീതം പിള്ള. ഡോക്ടർ റൗൺസില ഹെഡ് നഴ്സിനെ കണ്ടു. പ്രത്യേകിച്ച് ഒന്നുമില്ല, ഹെഡ് ഇഞ്ചുറി ആയതുകൊണ്ട് 24 മണിക്കൂറും കൂടെ ഒബ്സർവേഷനിൽ വേണോ അത്ര. കറിയാച്ചൻ അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് പൊക്കോളൂ, ഇനിയിപ്പോ എന്തായാലും നാളെയല്ലേ ഉണ്ടാവുള്ളൂ. അതെ, അതൊക്കെ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലുകാരൻ നമ്മുടെ കാശ് പിടുങ്ങാനുള്ള പണിയല്ലേ. അതെ, എന്നാ പിന്നെ നമുക്ക് അത് പൂവല്ലേ നല്ലത്. ഏ പൂവല്ലേന്ന് ഞാൻ ആ പിന്നെ വരും. ഇതെന്താ പോലീസൊക്കെ ആയിട്ട്? കുട്ടിയെടുത്തോ. ആ മോള് പേടിക്കണ്ട, മോളുടെ അച്ഛൻ മോൾക്ക് ബെറ്റർ കെയർ തരാൻ നല്ലൊരു ആശുപത്രിയിലേക്ക് മാറ്റി നിന്നേ ഉള്ളൂ. ആരാന്ന്, എവിടേക്ക് കൊണ്ടോണെന്ന്,
എവിടേക്ക് കൊണ്ടോണ്ട കൈ വിടണം. കുട്ടിയെ കൊണ്ടുപോകും ജീവനുള്ളോടത്തോളം കുട്ടിയെ കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കുട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ പറ്റില്ല. നീ നിയമം നടത്താൻ തടസ്സം ഉണ്ടാക്കരുത്. ഇത് നിയമത്തിന്റെ പ്രശ്നമാണ്. നിങ്ങൾ ആരും കുഴപ്പമുണ്ടാകരുത്. ഈ കോർട്ട് ഓർഡറിലെല്ലാം ഉണ്ട്, വേണമെങ്കിൽ വായിച്ചു നോക്കാം. കുട്ടി അമ്മയുടെ അടുത്ത് സുരക്ഷിതയല്ല. അശ്രദ്ധയോടെ വാഹനം ഓടിച്ച് അപായപ്പെടുത്തി. വേണ്ടത്ര സൗകര്യങ്ങളില്ലാത്ത ആശുപത്രിയിലാക്കി. ചികിത്സ തൃപ്തികരവും അല്ല. കുട്ടിക്ക് 12 വയസ്സാവുന്നതിനിടയിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വകുപ്പ് നിയമമൊക്കെ അഡ്വക്കേറ്റ് ദീപക്ക് അറിയാവുന്നല്ലേ. ഇനി പറയാനുള്ളത് കോടതി പറയാം. ആ ദീപയുടെ ഒന്ന് ഫേമസ് ആയെന്ന് അറിഞ്ഞു. കൺഗ്രാറ്റ്സ്. കോടതി വഴി അല്ലാതെ മോളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. ഈ സുന്ദരരാജൻ വക്കീൽ പാലക്കാട്ട് ഏറ്റവും വലിയ ക്രിമിനലാ. വലിയ ക്രിമിനൽ ലോയറും എന്റെ ഡിവോഴ്സ് കേസിൽ രാജീവിന്റെ വക്കീൽ അയാളായിരുന്നു. എന്റെ കേസ് ഞാൻ തന്നെയായിരുന്നു വാദിച്ചത്. അന്നത്തെ ഒരു കുശുമ്പും ഉണ്ട് എന്നോട്. നല്ലോണം ആലോചിക്കാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. താൻ പോയിട്ടില്ലല്ലേ. എന്ത് നടന്നു, എന്തൊക്കെയാ നടക്കുന്നത് എന്നൊന്നും എനിക്കറിയില്ല. കയറിക്കോളൂ, ഞാൻ കൊണ്ടുവിടാം. എവിടേക്കായാലും പോയിക്കോളൂ, ഓട്ടോ കിട്ടും. എനിക്ക് ആ ഓട്ടോ കാശ് തന്നാ മതി, ഞാൻ കൊണ്ടുവിടാം. വരൂ, കയറ്. മോളെ വീടെത്തി. അതെ, റോസി അങ്ങോട്ട് അയക്കാം. വേണ്ട, റോസി ആന്റി ഉറങ്ങിക്കോട്ടെ. നീ തനിച്ചല്ലേ ഉള്ളൂ. സാരമില്ല. ശൂന്യതയിൽ
പാലക്കാട് ഏത് ഹോസ്പിറ്റലിലെന്നാ പറഞ്ഞേ? ഹലോ ഫറ, കേക്കുന്നില്ലേ? ഹലോ, ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ആർക്കെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ തന്നെ ഡീൽ ചെയ്യ. ചേച്ചി, മോള് സേഫ് ആണല്ലോ അല്ലേ? ആണെന്നാ പറഞ്ഞത്. പറ വരുന്നുണ്ട്. ഇന്നലെ ആ വില്ലയുടെ ആളുകൾ വന്നിരുന്നു, ആ ജി എം ബിൽഡേഴ്സിന്റെ കേസ്. ബാക്കി രണ്ട് പരാതിക്കാരും വക്കാലത്ത് ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അത് ഫയൽ ചെയ്യണം, മനസ്സൊന്ന് ശാന്തമാവട്ടെ. ഇന്റർവ്യൂവിനെ പറ്റി സംസാരിക്കാനല്ല വന്നത്. അതല്ലല്ലോ ഇപ്പോഴത്തെ വിഷയം. പിന്നെ എന്തിനാ നിങ്ങൾ എന്റെ പുറകെ നടന്ന് ബുദ്ധിമുട്ടുന്നത്? പ്ലീസ് ലീവ് മീ അലോൺ. ഓക്കേ, എന്നാലും എന്റെ കാർഡ് കൈ വെച്ചോളൂ. എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്യാൻ കഴിയുമെങ്കിൽ. നിങ്ങൾക്കൊരു സഹായവും ചെയ്യാൻ കഴിയില്ല. ഇത് കോടതിയും നിയമവും ഇതിനു മുമ്പുണ്ടായ വിധിയും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അതിലൊന്നും ചെയ്യാനില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കും. താങ്ക്സ്. നീ അവളെ നേരിട്ട് കണ്ടോ? സത്യം പറ. കണ്ടടോ, നീ എന്താ വിശ്വസിക്കാത്തേ? അവൾക്ക് കുഴപ്പമൊന്നുമില്ല, നീ വിഷമിക്കട്ടാന്ന് അവള് പറഞ്ഞത്. രാജീവ് ഒരു ദുഷ്ടനാ, സോ ക്രൂവൽ. അയാൾക്ക് മോളെ വേണമെന്നൊന്നുമില്ല, ഞാൻ വിഷമിക്കണം. മോളില്ലെങ്കിൽ ഞാൻ തകർന്നു പോകുന്ന അയാൾക്ക് അറിയാം. ഡിവോഴ്സും കഴിഞ്ഞു, അയാള് വേറെ കല്യാണവും കഴിച്ചു, എന്നിട്ടും എന്തിനായി പക? ഞാൻ അയാളെ എന്ത് ചെയ്തിട്ടാ? കൂൾ ഡൗൺ. എന്നിട്ട് ആലോചിച്ചൊരു പോംവഴി കണ്ടുപിടിക്കും. എന്ത് പോംവഴിയാണ് ഫറ? അയാള് ക്രൂവലാണെന്ന് തെളിയിക്കാനുള്ള എവിഡൻസ് വേണം. അത് ഇല്ലല്ലോ എന്റെ കയ്യില്. നിന്നെ കാണാൻ വന്നതാ ജി എം ബിൽഡേഴ്സിന്റെ. മനസ്സിലായി. $50 lakhs ഔട്ട് ഓഫ് ദി കോർട്ട് സെറ്റിൽമെന്റ്. ഞാൻ പറഞ്ഞല്ലോ ബാങ്ക് വഴിയേ പറ്റൂ, ക്യാഷ് വേണ്ടാന്ന്. ആ പിന്നെ പുതിയൊരു കുഴപ്പം, അന്നായിരുന്നെങ്കിൽ 50 മതിയായിരുന്നു, ഇന്നിപ്പോ 1.5 crore വേണം. നിങ്ങൾ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ആവില്ലാന്ന് തോന്നിയപ്പോ കോടതിയിൽ കേസിന് ബലം കിട്ടാൻ വേറെ രണ്ടുപേരെ കൂട്ടി, അവരുടെ കാര്യവും സെറ്റിൽ ചെയ്യണം. അതിന് 50 പോരാ, 1.5 crore, 1.5 crore വേണം. കൊണ്ടുപോടോ. വക്കീല് കളമറിയാതെയാണ് കളിക്കുന്നത്. ഇനിയൊരു കോംപ്രമൈസിന് ചാൻസ് ഉണ്ടാവില്ല. ഈ അധോലോകം എന്ന് പറയുന്നത് ഹോളിവുഡിലും മുംബൈയിലും മാത്രമല്ല, കൊച്ചിയിലും ഉണ്ട്. മോള്? മോളിപ്പോ ഇവിടെ ഇല്ല. റോസിക്ക് നല്ല ഇഷ്ടം, ഇങ്ങോട്ട് തന്നേ. മോള് കഴിച്ചോട്ടാ. എന്താ പേര്? ഭൈരവൻ. ഭൈരവൻ എന്നാന്ന്? ബോസ്, 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 ഞാൻ കേറിയിട്ടില്ല. ബോസ്,
ഇനി ഇത് പ്രതീക്ഷിക്കുന്നതിൽ കാര്യമില്ല. എന്തായാലും നമുക്ക് ടൈമിന് കിട്ടില്ല. കോടതിയും കേസുമെല്ലാം സമയമെടുക്കും. ഇങ്ങനൊരവസ്ഥയിൽ വി കാൻ്റ് എക്സ്പെക്ട് ഹർ ടു ടോക്ക്. അഡ്വക്കേറ്റ് ദീപയുടെ കവർ ഫോട്ടോയും വെച്ച് ഒരു മെയിൻ ആർട്ടിക്കിളായി കണ്ട് 8 പേജ് ഒഴിച്ചിട്ടതാ. വേറെ സാധാരണക്കാര് സാധാരണ സംഭവങ്ങളോട് പ്രതികരിക്കുമ്പോൾ അസാധാരണങ്ങളായി മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇതാണ് ഞാൻ ആനിവേഴ്സറി പതിപ്പിന്റെ തീമാക്കിയത്. ബാക്കി മാറ്ററെല്ലാം ഈ തീമിലേക്ക് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ഡയറക്ടർ ബോർഡിന് മുമ്പിൽ എന്ത് പറയുന്ന ആലോചിക്കുമ്പോഴാണ്. ഞാൻ വിനീതിന്റെ ഫോൾട്ടായിട്ട് പറഞ്ഞതല്ല. ഇറ്റ്സ് ക്വൈറ്റ് സാഡ്. കുറ്റമല്ല. കല്യാണി വളരെ ടെൻസ്ഡ് ആണെന്ന് എനിക്കറിയാം. എന്തായാലും ഇക്കാര്യത്തിൽ തന്നെ ഞാൻ സോറി മാഡത്തെ ഞാൻ തനിച്ചാക്കില്ല. ഐ പ്രോമിസ്. താങ്ക്സ്. യു കെൻ കോൾ മീ കല്യാണി. ഐ വിൽ ട്രൈ ആൻഡ് ഗെറ്റ് ദാറ്റ് ഇന്റർവ്യൂ. ഡോണ്ട് വറി. ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് സാറ് പറ. അവനവൻ ജോലി നടത്തി തലയുറത്തി പിടിച്ചു നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഒരു ദുരാഗ്രഹമൊന്നും അല്ലല്ലോ. നാണം കെട്ടാ ഇപ്പൊ എന്റെ നടപ്പ് അറിയോ. ഒരു പ്രശ്നവും ബുദ്ധിമുട്ടൊക്കെ വരുമ്പോ നീയൊക്കെ സഹായിക്കുന്ന എഴുതിയ ഈ തേങ്ങ കൊണ്ട് ഇവിടെ ഉടയ്ക്കുന്ന ഒരു തേങ്ങയ്ക്ക് ഇപ്പൊ എന്താ വില എന്നറിയോ? ഇപ്പൊ ഞാൻ പ്രാർത്ഥിച്ചത് എപ്പോഴും പ്രാർത്ഥിക്കുന്ന പോലെ അല്ല. ഇയാൾക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിക്കും. ഇയാൾക്ക് വേറെ പണിയൊന്നുമില്ലേ? എപ്പൊ നോക്കിയാലും ഇവിടെ കാണാമല്ലോ. ഞാനിപ്പോ ഇവിടുത്തെ പൂജാരി. ഇയാളാണ് ഇവിടുത്തെ പൂജാരി. അപ്പൊ അതാണ് കാര്യം. പൂജാവിധി ഒന്നും കറക്റ്റ് അല്ല. ഈശ്വരനെപ്പോ ഒരു റെസ്പോൺസും ഇല്ല. ചേട്ടാ, ആ എന്തേ ഇപ്പൊ ആ വണ്ടി പോയതാരാ? അറിയില്ല, മുമ്പ് ഒന്ന് രണ്ടു തവണ ഇവിടെ ചാവടിക്കാൻ വന്നിട്ടുണ്ട്. ടാക്സിക്കാരന? എന്താ സാറേ? ഏയ് ഒന്നുമില്ല ഒന്നുമില്ല. ഡാ ഗണപതി, ആ എടാ നീ ആ ഇന്റർനെറ്റിലെ ഒരു വണ്ടിയുടെ നമ്പർ സെർച്ച് ചെയ്യണം. KL07BW5202. ഒരു വെള്ള വെറിറ്റോ കാർ. ആരുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യുന്നു കണ്ടുപിടിക്കും കേട്ടോ. അയ്യോ അയ്യോ, തെറ്റി തെറ്റി. അവിടുന്ന് ലെഫ്റ്റ്, അവിടുന്ന് ലെഫ്റ്റ്. തിരികെ തിരികെ തിരികെ. അവിടുന്ന് ലെഫ്റ്റ് ലെഫ്റ്റ്. കൊറേ നേരായല്ല ഈ ലെഫ്റ്റും റൈറ്റും. മനുഷ്യന്മാരെ ഭ്രാന്ത് പിടിപ്പിക്കല്ല. നിങ്ങൾ വണ്ടി ഇരിക്കുക. ആ റോഡിലോട്ട് തിരിഞ്ഞാ പിന്നെ നമുക്ക് ചോദിച്ചു. വന്നേ. ആ നിനക്ക് ഇവിടെ ഇവിടെ ഒരു ക്ലിക്ക് സ്റ്റുഡിയോ അറിയോ? ക്ലിക്ക് സ്റ്റുഡിയോ അറിയാം. ഇയാൾക്ക് സ്ട്രീറ്റ് നെയിം മറന്നു. കൊറേ സമയമായിട്ട് ഇവിടെ കിടക്ക് ഇറങ്ങുന്നു. ഞാൻ അടിച്ച് വിട്ടായത് കൊണ്ടല്ല കേട്ടോ. സോറി. ക്ലിക്ക് സ്റ്റുഡിയോ. കറക്റ്റ്. സർദാർ വല്ലഭായി പട്ടേൽ റോഡ്. ലെഫ്റ്റ് അല്ല റൈറ്റ്. ആ റോഡിൽ ചെന്ന ഉറപ്പാ. പിന്നെ നമുക്ക് ചോദിച്ചു പോവാം. സർദാർ വല്ലഭായ് പട്ടേൽ ഉരുക്ക് മനുഷ്യൻ. വണ്ടിയുടെ സർദാർ വല്ലഭായ് പട്ടേൽ.
ഇതാണ് സ്ഥലം. യു കം, ഞാൻ കാശ് എടുത്തുതരാം. നീ പറയുന്ന കാശ് ഞാൻ കാണണ്ടി. നീ കാറിലൊക്കെയോ? ഭയങ്കര കള്ളമാരെ ഇവിടെ. ജമാലല്ല, ജലീൽ. ജലീൽ എല്ലാം ഒന്ന് തന്നെ. ബാ, ഇതാണ്ട ക്ലിക്ക്, ചുടിയാണ്ട ക്ലിക്ക്. കാഴ്ചയാണെ പിടിച്ചോ. നമ്മുടെ സ്റ്റുഡിയോ ഒരു ഫോട്ടോ എടുക്കണോ? എന്നെ കഴിച്ചിലാക്കി തന്നാ മതി. യേശു ആണല്ലേടാ, കഥ അടച്ച പിന്നെ തണുപ്പ് നടത്തില്ല. ഈ ഒച്ചയും വേണമൊന്നും. ജലീലിന് ഇപ്പൊ സീൻ ക്ലിയർ ആയോ? ചുമ്മാ നിന്നെ ഒന്ന് പൊക്കിയത്. ഇരിക്കെ ഗാന്ധിനഗർ കോളനിയിലേക്ക് തിരിയുന്നതിന് തൊട്ടു മുമ്പുള്ള റോഡിൽ വെച്ച് കുറച്ചു ദിവസം മുമ്പ് ജലീലിന്റെ കാറ് സ്കൂട്ടർ ഇടിച്ചോ? എന്നിട്ട് ജലീൽ കാർ നിർത്താതെ പോയി. ഒരമ്മയും ഡോക്ടറും. ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നുണ്ട്. നീ എന്താ ജലീൽ നിർത്താതെ പോയത്? ഒരു സാമാന്യ മര്യാദ ഇല്ലടോ. കാർ നിർത്തി അവർക്ക് എന്തെങ്കിലും പറ്റിയോ നോക്കണ്ടേ? ഒരു മദറും ഡോക്ടറും അല്ലേ? കഥ ഓർക്കണോ? അപ്പൊ ഒരു വെറും പാവ സാധാ ഡ്രൈവറല്ല, ഇത്തിരി കളികളൊക്കെ വശപ്പെടുത്തിയവനാ. നിന്റെ കാറ് തട്ടി വീണത് ആരാണെന്ന് നിനക്കറിയോ? കൈവിടെ. അറിയാന്നോ അറിയില്ലെന്നോ? കൈവിടെ. ആ അറിയാം, അറിയാം, നിനക്കറിയാം. ഡാ മാത്ത, ഓ ഡാ, ക്യാമറ റെഡി അല്ലേ? ആ റെഡിയാ. ഓക്കെ, സ്റ്റാർട്ട് ക്യാമറ, ആക്ഷൻ. നിന്നെ കണ്ടപ്പോ, നിന്റെ ഫേസ് കണ്ടപ്പോ വെറുതെ ഒരു ഇന്റുവിഷൻ തോന്നിയതാ. അഡ്വക്കേറ്റ് ദീപേ നിനക്കറിയാം. എന്ന് വെച്ചാ നിന്നെ പിടിച്ച് കൊറേ ഇടി ഇടിച്ച നിനക്ക് പറയാനൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. എന്റെ മേത്തോട്ട് കളിച്ച പണിപാളും വെറുതെ തടി പടക്കാക്കണ്ട. അയ്യോ അയ്യോ, സോറി സോറി സോറി. അപ്പൊ നീ ഞാൻ ഉദ്ദേശിച്ച പോലെ തന്നെ നിനക്ക് പുറകിൽ ആളുണ്ട്. അഡ്വക്കേറ്റ് ദീപയെ സ്കൂട്ടറിൽ പോകുമ്പോൾ തട്ടി വീഴ്ത്താൻ ആരുടെ ഒരു തീരുമാനമുണ്ടായിരുന്നുവെന്ന് നിന്റെ മോന്ത കണ്ടാൽ ഇപ്പൊ എനിക്ക് ഊഹിക്കാം. അത് നിന്റെ സ്വന്തം ഐഡിയക്കാണെങ്കിൽ നീ പറയണ്ട, നിന്നെ ഇടിച്ചാൻ കൊല്ലും. അതല്ല പുറകിൽ വേറെ കൈകൾ കഥകൾ അങ്ങനെ വല്ലതും ഉണ്ടെന്ന് നിനക്ക് പറയാം. ഇടിച്ചതിന്റെ മോന്തയുടെ ഷേപ്പ് ഞാൻ മാറ്റും. അയ്യോള്ള ആൽബം. അത് ശരി, അപ്പൊ ഈ ഐറ്റം ഒക്കെ അറിയാവുന്ന ആളാണല്ലേ ഞാൻ. ഏറ്റവും പാലക്കാട്ടിലെ വക്കീല് സുന്ദരാജൻ പറഞ്ഞിട്ടാ കൊട്ടേഷനാ. എന്താണ് കൊട്ടേഷൻ? കൊല്ലാനായിരുന്നു. അഡ്വക്കേറ്റ് ദീപ കൊച്ചുവായ് സ്കൂളിൽ നിന്ന് മടങ്ങി വരുമ്പോ വഴി വെച്ച് തട്ടി വീഴ്ത്താൻ. ചുമ്മാ തട്ടി വീഴ്ത്തിയാ മതി. അങ്ങനെ എന്നോട് പറഞ്ഞു. അവര് കൊണ്ടുപോയ പോലെ പോലീസും വക്കീലും ആയിട്ട് കൊച്ചിന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒരു വകുപ്പില്ലേ? നമ്മളെക്കാൾ നന്നായിട്ട് കളി അറിയാവുന്നവരവര്. അതുകൊണ്ടല്ലേ കുട്ടിയുടെ അസുഖം മാറിയിട്ടും ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാതിട്ടിരിക്കുന്നത്. സുഖമായിരുന്നു. ഹോസ്പിറ്റലുകാരുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടായാലേ നമുക്ക് സ്കൂളിന്റെ പേരെങ്കിലും പറഞ്ഞ് മൂവ് ചെയ്യാൻ പറ്റൂ. വക്കീലല്ലേ? വനിതാരത്നം. വക്കീൽ മാത്രം ഒന്ന് വന്നാ മതി.
എന്റെ കൂടെ ഒന്ന് വരാം. വക്കീലിന് ഗുണമുള്ള ഒരു കാര്യമാണ്. ഇവിടെ വെച്ച് പറയാൻ പറ്റില്ല, അതുകൊണ്ടാ. ഈ ഫറ വക്കീലിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ പോലും കള്ളം പറഞ്ഞ് എന്നെ പോലീസ് പിടിപ്പിച്ച ആളല്ലേ, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കില്ല. സോറി. ഈ ടാബിലൊരു വീഡിയോ ഉണ്ട്, ഞാനെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആ ഇയർഫോൺ വെച്ച് ഒന്ന് കണ്ടാൽ മാത്രം മതി. സുന്ദർ രാജൻ വക്കീൽ എന്ന് പറഞ്ഞ അന്ന് ഹോസ്പിറ്റലിൽ വന്ന കക്ഷിയാണ്. അയാൾക്ക് വക്കീലിനോട് എന്താ ഇത്ര കലിപ്പ്? പ്രൊഫഷണൽ ജലസിയാ? ജലസി വക്കീലിനല്ല, എന്റെ എക്സിനാ. എക്സ്? എക്സ് ഹസ്ബൻഡ്, മിയയുടെ അച്ഛൻ. മൈ ഗോഡ്, ഇറ്റ്സ് സോ ക്രൂവൽ. സ്വന്തം കുഞ്ഞിനെ മനഃപൂർവ്വം ഒരു ആക്സിഡന്റ്. ഏതെങ്കിലും ഒരു അച്ഛന് അത് പറ്റുമോ? പറ്റും. ഇതാണ് ഞാൻ നോക്കിയിരുന്ന ആ എവിഡൻസ്. ഈ വീഡിയോ മാത്രം പോരാ, ഇയാളെ കൊണ്ട് കോടതിയിൽ സാക്ഷി പറയിച്ചാൽ പിന്നെ രാജീവിന് എന്റെ നിഴലിനടുത്ത് പോലും വരാൻ പറ്റില്ല. എന്റെ മോളെ ആൾക്ക് തൊടാൻ കിട്ടില്ല. ഈ പ്രശ്നത്തിൽ നിന്ന് ഞാനങ്ങ് ഫ്രീ ആവും ഫോർ എവർ. എന്നാൽ ഇയാൾ കോടതിയിൽ വന്ന് സാക്ഷി പറയും. എന്റെ നമ്പർ അറിയോ? ഞാൻ തന്ന വിസിറ്റിംഗ് കാർഡിൽ എന്റെ നമ്പർ ഉണ്ട്. വക്കീൽ ഒരു മിസ് കോൾ അടിച്ചാൽ മതി, ഞാൻ സേവ് ചെയ്തോളാം. സോറി, ആ കാർഡ് ഞാൻ എവിടെ വെച്ചു എന്നറിയില്ല. നമ്പർ ഞാൻ പറയാം. അതെ, ആ ഡ്രൈവറെ അധികം വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സാധനമല്ല, അതുകൊണ്ട് കോടതിയിൽ ഹാജരാക്കാനുള്ള അടിയന്തര സത്വര നടപടി കൈക്കൊള്ളണം. കുട്ടിയെ എത്രയും പെട്ടെന്ന് അഡ്വക്കേറ്റ് ദീപയ്ക്ക് കൊണ്ടുപോകാം. വക്കീൽ മുഖാന്തരം ചെയ്തതാണെങ്കിലും ചെയ്യിച്ചത് കുട്ടിയുടെ അച്ഛൻ തന്നെയാണെന്നത് പ്രശ്നത്തിന്റെ ഗൗരവം കൂട്ടുന്നു. ഇക്കണ്ട ഇടി മുഴുവൻ കൊണ്ടിട്ടും താൻ ജീവനോടെ ഇരിക്കുന്ന അതിശയം തന്നെയാ. ശരീരത്തിലൊരു മുറിവോ പോറലോ ഇല്ല. എന്നുവെച്ചാൽ മർദ്ദകൻ വിദഗ്ധനാണെന്ന്. ഇത്രയും ക്രൂരമായ ഒരു ചോദ്യം ചെയ്യൽ കോടതി ഇതിനു മുമ്പ് കണ്ടിട്ടേയില്ല. സത്യം പറയിപ്പിക്കാനാണെങ്കിലും ഇത്ര നിഷ്ഠൂരവും നിർദ്ദയവുമായി ഇയാളെ ഭേദ്യം ചെയ്ത ഈ വീഡിയോയിൽ കണ്ട ആളുടെ പേരിൽ കേസെടുക്കാൻ ഈ കോടതി നിർദ്ദേശിക്കുന്നു. കോടതി കൊടുക്കുന്ന വിഷ്വൽസില് അവന്റെ കുറ്റസമ്മതം മാത്രമല്ലേ വേണ്ടു? ഞാൻ അവനായിട്ട് ഇടിക്കുന്ന മുഴുവൻ ചേർക്കാൻ നിന്നോട് ആരാ പറഞ്ഞേ? എഫക്റ്റിനോ? ആ എഫക്റ്റ് ഞാൻ കാണിച്ചു തരാം. നീ എങ്ങോട്ട് പോയല്ലേ? ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരുന്നുണ്ട്. സഹായിക്കാൻ പുറപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയ പണിയുണ്ടോ? വക്കീലെ, കോടതി കേസാക്കിയ എനിക്കൊരു മുൻകൂർ ജാമ്യം എടുത്തു തരേണ്ടി വരും. മുൻകൂർ ജാമ്യം മാത്രമല്ല, വേണമെങ്കിൽ കേസ് തന്നെ ദീപ ഏറ്റെടുത്തോളും. അത്ര വലിയ സഹായമല്ലേ നിങ്ങൾ ചെയ്തത്. എപ്പോഴാ പാലക്കാട്ടേക്ക്? ഒരു മണിക്കൂറിനകം പേപ്പർ കിട്ടും. പാലക്കാട് നിന്ന് പോലീസ് സഹായം ഉണ്ടാവും. ഞാനും വരാം. ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഇനി പ്രശ്നമൊന്നുമില്ല. അങ്ങനെയല്ല, വല്ല തല്ലോ കുത്തോ ഉണ്ടായാലും ഒരു ഗുണ്ട കൂടെ ഉണ്ടാകുന്ന നല്ലതല്ലേ? ഞാൻ പഴയൊരു ബോക്സറാണ് കേട്ടോ. ഏതാ ഹോസ്പിറ്റല്? കിൻഡർ ഹോസ്പിറ്റൽ. ഓക്കെ, നിങ്ങൾ അവിടെ എത്തുമ്പോഴേക്കും ഞാൻ അവിടെ ഉണ്ടാവും. അയ്യോ, ഇനി ബുദ്ധിമുട്ടണ്ട, പറയണ്ട്, പോരാത്തേന് എന്റെ നാടുവാണ്. അതൊക്കെ ശരിയെന്നെ. എന്നാലും വക്കീലിന്റെ കൈകളിലേക്ക് ആ മോൾ എത്തുന്നത് കാണാനൊരു കൗതുകം.
ഒന്നുമില്ലെങ്കിലും ഞാനൊരു ജേർണലിസ്റ്റ് അല്ലേ വക്കീലേ. ഓക്കെ ഓക്കെ ഓക്കെ. ആ അവന്റെ ഒരു സോറി വെക്കണ ഫോൺ റാസ്കൽ. ഞാൻ തരില്ല തരില്ല കാണണ്ട. ദേ നോക്ക് അവിടെ ലാസ്റ്റ് റൂം. അമ്മേ ഇതാണ് ഡോക്ടർ ഉഷ, ഞാൻ പറഞ്ഞില്ലേ രാജീവിന്റെ വൈഫ്. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ സിറ്റുവേഷൻ. രാജീവിനെ അറിയാലോ, എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയണ്ട, എനിക്കറിയാറില്ല. ഇവൾ ഉഷയായിട്ട് നല്ല കമ്പനി ആയല്ലേ. ഞാൻ ലീവ് എടുത്ത് ഇവളുടെ കൂടെ അങ്ങ് കൂടി. ഇവളും ഇടുക്കിയാണ് കേട്ടോ. യു ആർ ലക്കി. താങ്ക്സ് എന്റെ മോളെ നോക്കിയതിന്, സ്നേഹിച്ചതിന്. അധികം വൈകാതെ ഞങ്ങൾക്ക് എറണാകുളത്ത് എത്തണം. വരട്ടെ. ഞാൻ വരുന്നില്ല, നീ എത്തിയിട്ട് വിളിച്ചാ മതി. ഓക്കെ. വിനീത് എന്തിനാ നിഴല് പോലെ പുറകെ നടന്ന് വാശി പിടിച്ച് എന്നെ സഹായിക്കുന്നേ? അങ്ങനെ തോന്നിയോ? ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ഇങ്ങനെ പാടുപെടാൻ ഞാൻ അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണോ? ഇമ്പോർട്ടൻസിന്റെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാട് പറയേണ്ടി വരും. എന്റെ ജീവിതത്തിൽ മുൻപ് ഞാൻ കാണുകയോ കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടില്ലാത്ത ഒരു പെണ്ണ് പെട്ടെന്നൊരു ദിവസം നട്ടുച്ചയ്ക്ക് എന്റെ ഏറ്റവും വലിയ പ്രശ്നമായി മാറുന്നു. എന്റെ ജോലിക്കും അന്തസ്സിനും പൗരുഷത്തിനുമൊക്കെ ഒരു വെല്ലുവിളിയായി മാറുന്നു. എന്റെ ഏറ്റവും വലിയ തലവേദനയായി മാറുന്നു. അഡ്വക്കേറ്റ് ദീപ. അതാണ് ചോദിച്ചത്, എന്തിന്? നമുക്കൊന്നും കാണാൻ പറ്റാത്ത അദൃശ്യമായ നൂലുകൊണ്ട് എന്തൊക്കെയോ കൂട്ടിക്കെട്ടി ചിലരെ തമ്മിൽ അടുപ്പിച്ചും ചിലരെ അടിപ്പിച്ചും തലയ്ക്ക് മുകളിലിരുന്ന് ആരോ കളിക്കുന്ന വലിയ കളികളിൽ നമ്മളും ഒരു ഭാഗമാകുന്നു. അങ്ങനെ കണ്ടാ മതി. ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടാണ് ഞാൻ വക്കീലിനെ വന്ന് കാണുന്നത്. എന്നാൽ ഇപ്പൊ ഈ യാത്രയും ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊന്നും ഇന്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ടല്ല. വക്കീലിനോട് എനിക്ക് വല്ലാത്ത റെസ്പെക്റ്റാണ്. എന്റെ അമ്മയ്ക്കുണ്ടായിരുന്ന കുറെ ക്വാളിറ്റീസ് വക്കീലിനുണ്ട്. അതെന്നെ വല്ലാതെ ടച്ച് ചെയ്തു. ഉള്ളത് പറഞ്ഞാൽ വക്കീലിന്റെ ഇന്റർവ്യൂ കിട്ടാത്തത് കൊണ്ട് ഞങ്ങളുടെ വാർഷിക പതിപ്പ് ലാസ്റ്റ് മിനിറ്റിൽ കൺഫ്യൂഷനായി നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും പ്രശ്നമല്ല. അത് പറഞ്ഞ് വക്കീലിനെ വിഷമിപ്പിക്കാൻ ഞാൻ ഇനി വരികയില്ല. വക്കീൽ ഹാപ്പി ആയിട്ടിരുന്നാ മതി, എന്നും എപ്പോഴും. മോളെ വീടെത്തി, ബാ എനിക്ക്. അവരാണോ ഇച്ചായ? മോളെ കൊണ്ടുപോയി കടത്തി ഉറക്കും. മോളെ ചക്കരക്കുട്ടി ഉറങ്ങിപ്പോയോ? ഞങ്ങൾ കാത്തിരിക്കുന്നു. താങ്ക്സ്. ജീവിതത്തിൽ ആരൊക്കെ എപ്പോഴൊക്കെ ഉപകാരപ്പെടുക നമുക്കൊന്നും പറയാൻ പറ്റില്ല. ശത്രുവാണെന്ന് വിചാരിക്കുന്നവനാവും അവസാനം ഒരു കൈ തന്ന് ജീവൻ രക്ഷിക്കാനുണ്ടാവുക. താൻ നല്ലവനാ, ഞങ്ങളൊക്കെ തന്നോട് കടപ്പെട്ടിരിക്കുന്നു. ഇതിലെ കടപ്പാടിന്റെ പ്രശ്നമൊന്നുമില്ല. വക്കീലിന്റെ മുഖത്തുള്ള ഈ റിലാക്സേഷൻ മാത്രം മതി എനിക്ക്. ഇന്റർവ്യൂ കിട്ടിയില്ലെങ്കിലും ഞാൻ ഹാപ്പിയാണ്. ഭംഗിമാക്കല്ല സത്യം. ഇന്റർവ്യൂ എനിക്ക് വേണമെങ്കിലോ? ഭംഗിവാക്കല്ല സത്യം. രാവിലെ വന്നോളൂ, ഞാൻ റെഡിയാണ്.
മലർവാക കൊമ്പത്ത് മണിമേഘ തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ പുണരുമ്പോൾ പിടയാതെ ശിരകാലെ കുടയാതെ ഇടനെഞ്ചിൻ മഞ്ചത്തിൽ ചാഞ്ചാടു കിളിയേ കിളിയേ വെയിലാറി നീവാവാ പകൽ പോയേ നീവാവാ അനുരാഗ കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണിമേഘ തുമ്പത്ത് മഴവിൽ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ എല്ലാം ശരിയായി. ഭംഗിയായി. എന്ത്? വനിതാ രത്നത്തിന്റെ വാർഷിക പതിപ്പ് അഡ്വക്കേറ്റ് ദീപയുടെ കവർ സ്റ്റോറിയോടെ പുറത്തിറങ്ങും. ഇന്റർവ്യൂ ഇന്നെടുക്കും, ഞാൻ എഴുതും, നാളെ പ്രിന്റിംഗിന് കയറും. റിയലി? യെസ്. മിസ് ചെയ്ത ക്ലാസിന്റെ നോട്ട്സേ നമുക്ക് സാറ്റർഡേ മഞ്ജുഷയുടെ വീട്ടിൽ പോയി എഴുതാം. അവളുടെ മമ്മിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഇഷാൻ ഫിലിപ്പിന്റെ നോട്ട് മതി, ഞാൻ ഒന്ന് വാങ്ങിക്കൊണ്ടുവരാം. പിന്നെ നിനക്ക് വീട്ടിൽ കൊണ്ടുവരാൻ അവൻ തന്നിട്ട് വേണ്ടേ? അവന് പഠിക്കണ്ടേ? അവൻ തരും. അവൻ എന്നോട് ലവ്വാ. ലവ്വാ? എന്നിട്ട് നീ ഇതുവരെ പറഞ്ഞില്ലല്ലോ. റിയൽ ലവ് ആണോന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. ആഹാ, അതിപ്പോ നമ്മൾ എങ്ങനെയാ അറിയാ? വെയിറ്റ് ചെയ്യണം. എന്റെ ഈശ്വര, മൂന്നാം ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ. ഞാൻ കുറച്ച് നേരത്തെ എത്തിയെന്നേ ഉള്ളൂ. പതിവ് സമയത്ത് ഇറങ്ങിയാ മതി, ഞാൻ വെയിറ്റ് ചെയ്യാം. ആ ജംഗ്ഷനിൽ ലെഫ്റ്റ് പോണേ. സ്കൂളിലേക്കുള്ള വഴിയൊക്കെ എനിക്കറിയാം. വക്കീലിന്റെ പുറകെ ചേസ് ചെയ്ത പോലെ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരാളുടെ പുറകെ നടന്നിട്ടില്ല. രാജീവ്, ഞാൻ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചാപ്റ്ററാണത്. കല്യാണം കഴിച്ച് രണ്ടു മാസമേ ഞങ്ങൾ ഒന്നിച്ച് ജീവിച്ചുള്ളൂ. രക്ഷപ്പെടുകയായിരുന്നു. മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നിയതേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ഇനിയും അങ്ങനെ തന്നെയായിരിക്കും. എന്റെ ജീവിതം എന്റേത് മാത്രമാണ്. മണിമേഘ തുമ്പത്ത് മഴവില്ലിൻ തുഞ്ചത്ത് ചാഞ്ചാടു കിളിയേ കിളിയേ. സാറേ, ഊണെടുക്കട്ടെ. കരിമീനുണ്ട്, കൊഞ്ചുണ്ട്, താറാവുണ്ട്, കക്കാർച്ചിയുണ്ട്, പോത്തുണ്ട്. കുറച്ച് കഴിഞ്ഞ് കുറച്ച്. ഓ, ആ അവിടെ എന്താ വേണ്ടേ? കൊഞ്ചുണ്ട്, കക്കാർച്ചിയുണ്ട്, ചിക്കനുണ്ട്, പോത്തുണ്ട്. ഇയാക്ക് ഇത് തന്നെ പണി. കൊഞ്ചുണ്ട്, കക്കാർച്ചിയുണ്ട്, പോത്തുണ്ട്. അല്ല, ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇതുവരെ സംസാരിച്ചൊന്നും എഴുതുന്നതോ നോട്ട് ചെയ്യുന്നതോ ഒന്നും കണ്ടില്ലല്ലോ. വക്കീൽ പറയുന്നത് ഓർത്തു വെക്കാൻ എനിക്ക് പേനയും കടലാസും ഒന്നും ആവശ്യമില്ല. ഐ എം എ സീനിയർ ജേർണലിസ്റ്റ്, യു നോ. വക്കീൽ കാഴ്ചയിൽ വളരെ സാധുവാണ്, പക്ഷെ എടുക്കുന്ന തീരുമാനങ്ങൾ വളരെ പവർഫുള്ളും. ചെറുപ്പത്തിൽ ഇങ്ങനെ തന്നെയാണോ? അച്ഛനായിരുന്നു എന്റെ റോൾ മോഡൽ. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് അച്ഛൻ മരിച്ചത്. ഞാനും അമ്മയും തമ്മിൽ എന്നും ഫൈറ്റാ. രണ്ടുപേർക്കും രണ്ട് വിശ്വാസങ്ങൾ, രണ്ട് സ്വഭാവം. കരളാകും കിളിയേ കിളിയേ ചാഞ്ചാടു കിളിയേ കിളിയേ മലർവാക കൊമ്പത്ത് മണി
ഞാനിപ്പോ ഒന്നും പ്ലാൻ ചെയ്യാറില്ല. പ്ലാൻ ചെയ്ത പോലെ ഒന്നും അല്ല ജീവിതം എന്നെ കൊണ്ടുപോകുന്നത്. Thanks for a great day. ക്യാഷ് പറ്റില്ല, 50 ലക്ഷം പോരാ, 1.5 കോടി വേണം. Yes. 1.5 കോടിയാണ്. പേരുകൾ കറക്റ്റ് അല്ലേ നോക്ക്. എന്റെ വക്കീൽ ഫീസും വേണം. ഓഹോ, എത്രയാണാവോ അവിടുത്തെ വക്കീൽ ഫീസ്? 25,000 വെച്ചായിരുന്നു കഴിഞ്ഞ വർഷം വരെ ഇതുപോലൊരു കേസിന് വാങ്ങിച്ച്. ഇപ്പൊ 50 ആക്കി. വക്കീൽ ഫേമസ് ആയില്ലേ, അതുകൊണ്ടാ റേറ്റ് ഡബിൾ ആക്കി. ഫീസ് ക്യാഷ് ആയിട്ടായാലും കുഴപ്പമില്ല കേട്ടോ. ഈ അധോലോകം എന്ന് പറയുന്നത് ഹോളിവുഡിലും മുംബൈയിലും മാത്രമല്ല കൊച്ചിയിലും ഉണ്ട്. ഭൈരവ ബോസ്, എടുത്തു കൊടുക്കണം. പതിവായി ഇരിക്കുന്ന മുറി, പതിവായി എഴുതുന്ന പേന, പതിവ് തെറ്റിക്കാതെ പെയ്യുന്ന തുലാമഴ. പക്ഷെ പതിവില്ലാത്തതെന്തോ മനസ്സിൽ. പറയൂ ദീപ. ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഇപ്പൊ എന്താ ചന്ദനക്കുറി തൊടാത്തെ? കുറി അതൊന്നും ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇനി തൊടണം, എനിക്കിഷ്ടാണ്. എനിക്കിഷ്ടാണ്. ഇനി എഴുതാം ദീപ പറഞ്ഞ കഥയും പറയാത്ത കഥയും.